നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞു. ഇന്ന് ഓറഞ്ച് അലർട്ട്. കാലവർഷക്കെടുതിയിൽ മരണം 79 ആയി. ക്യാമ്പുകളിൽ നിന്നും മടങ്ങാനൊരുങ്ങി കുടുംബങ്ങൾ. ഗതാഗത തടസ്സം നീങ്ങി. ഷൊർണൂർ കോഴിക്കോട് റൂട്ടിൽ ഉടൻ ട്രെയിൻ ഗതാഗതം പുനരാരംഭിക്കും. റൂട്ട് സുരക്ഷിതമെന്ന് റെയിൽവേ. സംസ്ഥാനത്ത് കഴിഞ്ഞ 5 ദിവസത്തിനിടെ ലഭിച്ചത് റെക്കോർഡ് മഴ. കാലവർഷത്തിൽ കിട്ടേണ്ട മഴയുടെ 1/4 ലഭിച്ചത് ഈ ദിവസങ്ങളിൽ. കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് വിരൽ ചൂണ്ടി വിദഗ്ധർ. ഇന്ന് ബലിപെരുന്നാൾ. ആഘോഷങ്ങളിൽ നിന്നൊഴിഞ്ഞ് പ്രാർത്ഥനയിലും സന്നദ്ധ പ്രവർത്തനങ്ങളിലും ഒഴുകി വിശ്വാസികൾ. വാർത്തകൾ വിശദമായി. ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ഇന്ന് ബലിപെരുന്നാൾ. കാലവർഷം ദുരന്തം വിതച്ച സാഹചര്യത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി പ്രാർത്ഥനകളിലും സന്നദ്ധ പ്രവർത്തനങ്ങളിലും മുഴുകിയിരിക്കുകയാണ് വിശ്വാസി സമൂഹം. പ്രളയ ദുരിതങ്ങൾക്ക് നടുവിലാണ് ഇത്തവണത്തെ ബലിപെരുന്നാൾ. മലബാറിലെ ഭൂരിഭാഗം പേരും ഇത്തവണ പെരുന്നാളിന് ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. ആഘോഷങ്ങളുടേതല്ല, മറിച്ച് അതിജീവനത്തിൻ്റെതാണ് ഇത്തവണത്തെ പെരുന്നാൾ. പ്രളയം മൂലം വടക്കൻ ജില്ലയിലെ പല പള്ളികളിലും വെള്ളം കയറിയിട്ടുണ്ട്. പ്രളയം ബാധിക്കാത്തിടത്തുള്ള പള്ളികളിൽ ഒത്തുചേർന്ന് വിശ്വാസികൾ ഇന്ന് ദുരന്തത്തിനിരയായവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒപ്പം പ്രളയ ദുരിതം നേരിടുന്നവർക്ക് പരമാവധി സഹായമെത്തിക്കാനുള്ള ആഹ്വാനങ്ങളുമാണ് പള്ളികളിൽ നടന്നത്. സാധാരണ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പെരുന്നാളിനെ വരവേൽക്കുന്ന വിശ്വാസികൾ ഇത്തവണ ദുരിതത്തിലായവർക്ക് വസ്ത്രങ്ങൾ എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ്. കാഞ്ഞിരോട് അൽഹുദ മസ്ജിദിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. ഈദ് നമസ്കാരത്തിന് PC മുനീറുളിയിൽ നേതൃത്വം നൽകി. ഇവിടെ എത്തിയ വിശ്വാസികൾ പ്രളയ ദുരിതാശ്വാസ നിധി രൂപീകരണവും നടത്തി. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ. സംസ്ഥാനത്ത് കഴിഞ്ഞ 5 ദിവസത്തിനിടെ ലഭിച്ചത് 467 mm മഴ. ഈ കാലവർഷത്തിൽ കിട്ടേണ്ട മഴയുടെ 1/4 കിട്ടിയത് ഈ 5 ദിവസം കൊണ്ടാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിലേക്കാണ് വിദഗ്ധർ വിരൽ ചൂണ്ടുന്നത്. ഈ കാലവർഷത്തിൽ കിട്ടേണ്ട മഴയുടെ 1/4 കിട്ടിയത് ഈ 5 ദിവസങ്ങൾ കൊണ്ടാണ്. വരും ദിവസങ്ങളിൽ മഴ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. സംസ്ഥാനത്തെ കാലാവസ്ഥയിലുണ്ടായ അപകടകരമായ ചില മാറ്റങ്ങളിലേക്കാണ് അടുപ്പിച്ചുള്ള വർഷങ്ങളിലുണ്ടായ പ്രളയം വിരൽ ചൂണ്ടുന്നതെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. മുൻപ് 6 മാസം മഴയും അവശേഷിച്ച സമയം ചൂടും തണുപ്പും ഇങ്ങനെ സമ്മിശ്രമായിരുന്നു കേരളത്തിന്റെ കാലാവസ്ഥ. എന്നാൽ ഈ സ്വഭാവത്തിനിപ്പോൾ മാറ്റം വന്നിരിക്കുന്നു. ചൂടുകാലം കൂടി. ഒരു വർഷം പെയ്യേണ്ട മഴ 1-2 മാസം കൊണ്ട് ഒരുമിച്ച് പെയ്യുന്നു. മഴയുടെ പാറ്റേണിൽ വ്യത്യാസം വന്നു എന്നതാണ് ശ്രദ്ധേയം. സാധാരണ ജൂൺ ജൂലൈ കൂടുതൽ ലഭിക്കുന്ന മഴ ഇപ്പോൾ ഓഗസ്റ്റിലേക്ക് മാറി. കൂടാതെ മഴ ലഭിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞു. പക്ഷേ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ മഴ പെയ്യുന്ന സന്ദർഭങ്ങൾ കൂടി വരുന്നു. മൊത്തത്തിൽ മഴയുടെ അളവിന് വ്യത്യാസം വരുന്നില്ല. ഇത്തരം മഴയുടെ വിതരണം കാർഷിക മേഖലയെ കാര്യമായി ബാധിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ. ഷൊർണൂർ കോഴിക്കോട് റൂട്ടിൽ ഉടൻ ട്രെയിൻ ഗതാഗതം പുനരാരംഭിക്കും. റൂട്ട് സുരക്ഷിതമെന്ന് ദക്ഷിണ റെയിൽവേ. 12:30 ട്രെയിൻ സർവീസ് തുടങ്ങിയേക്കും. മഴ മാറി വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങിയെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പിരിച്ചുവിടാനാകാതെ അധികൃതർ. വീടുകൾ പലതും വാസയോഗ്യമല്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. നാറാത്ത് ഭാഗത്തെ ക്യാമ്പുകൾ മന്ത്രി ഇ പി ജയരാജൻ സന്ദർശിച്ചു. നാറാത്ത് നിന്നും മനോജ് മയിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. മഴ മാറിയെങ്കിലും ഇപ്പോഴും എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളും സജീവമായി തന്നെ പ്രവർത്തിക്കുകയാണ്. പല വീടുകളും താമസയോഗ്യമല്ലാത്ത തരത്തിൽ വെള്ളം കയറിയതിനെ തുടർന്നാണ് ഈ സ്ഥിതി ഉണ്ടായത്. ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നാറാത്ത്
മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഒരു ഓഡിറ്റോറിയമാണ്. ആ ഓഡിറ്റോറിയം ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുകയാണ്. ഇവിടെ എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. വലിയ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിന് നാട് ഒന്നാകെ നിൽക്കുമ്പോൾ അതിനൊപ്പം ചേർന്ന് ആ ദുരന്തത്തിൻ്റെ ഇരകളാണെങ്കിലും അവർ എല്ലാം മറന്നുകൊണ്ട് ഈ ക്യാമ്പിൽ കഴിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മന്ത്രി ഇ പി ജയരാജൻ അല്പം മുമ്പ് ഇവിടെ എത്തി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ ചോദിച്ചറിയുകയുണ്ടായി. എല്ലാ പ്രശ്നങ്ങളും സർക്കാർ പരിഗണിക്കും. എല്ലാത്തിനും നിങ്ങൾക്ക് ഒരു തുടർന്ന് അങ്ങോട്ടുള്ള ഒരു ജീവിതത്തിനുള്ള എല്ലാ വഴികളും സർക്കാർ ഉണ്ടാക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടിയുള്ള ഒരു ഉറപ്പാണ് മന്ത്രി ഇ പി ജയരാജൻ ഇവിടെ താമസിക്കുന്ന ഇവിടെ കഴിയുന്ന ഈ ക്യാമ്പിൽ എത്തിയിട്ടുള്ളവർക്ക് നൽകിയിട്ടുള്ളത്. വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഈ കാട്ടാം നാറാത്ത് ഭാഗത്ത് ഉണ്ടായത്. ഈ വീടിന് ഈ റോഡിൻ്റെ കാട്ടാമ്പള്ളി റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ഏതാണ്ട് എല്ലാ വീടുകളിലും വെള്ളം കയറുന്ന ഒരു സ്ഥിതിയുണ്ടായി. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഈ ക്യാമ്പിൽ കഴിയേണ്ട ഒരു സാഹചര്യം. ഇവിടുത്തെ വാർഡ് മെമ്പർ ഉൾപ്പെടെ ഈ ക്യാമ്പിലാണ് കഴിയുന്നത്. അതുകൊണ്ട് യാതൊരു വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരും ഒറ്റ മനസ്സോടെ ഈ ക്യാമ്പിൽ കഴിയുന്നു. നമ്മളോടൊപ്പം ഇപ്പോൾ നാറാത്ത് പഞ്ചായത്ത് സെക്രട്ടറി ചേരുകയാണ്. ഈ ക്യാമ്പിനെ കുറിച്ച് അദ്ദേഹം തന്നെ സംസാരിക്കും. ഇനി എത്ര ദിവസം തുടരേണ്ടി വരും ഈ ക്യാമ്പ്? ഈ ക്യാമ്പ് വെള്ളം മിക്കവാറും ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വീടുകളിൽ കഴിഞ്ഞ ദിവസത്തോടുകൂടി സന്നദ്ധ പ്രവർത്തകരുടെയും പഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ഒക്കെ സഹകരണത്തോടുകൂടി മിക്കവാറും വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആളുകൾ സ്വമേധ്യ പോകാൻ തയ്യാറാണെങ്കിൽ അവർക്ക് ഇവിടുത്തെയുള്ള കുറേ ഡോക്യുമെൻറ്റേഷനൊക്കെ തഴഞ്ഞ് അവർക്ക് അവരുടെ വീടുകളിൽ തിരിച്ചു പോകേണ്ട സാഹചര്യം ഇപ്പോൾ നിലവിലുള്ളത്. ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച പിന്നെ നമ്മുടെ ഈ കാക്കത്തുരുത്തി മേഖലയിൽ മിക്കവാറും ഇന്നലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായ കാര്യങ്ങൾ അതിൻ്റെ ശുചീകരണത്തിനാവശ്യമായ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പിന്നെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. മിക്കവാറും കഴിഞ്ഞിട്ടുണ്ട് ക്ലീനിങ് പ്രവർത്തനം. ഇവരിപ്പോൾ ഈ വീടുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരുടെ എല്ലാം നശിച്ചിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും സഹായം ലഭ്യമാക്കാനുള്ള നടപടികളും ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ നാറത്ത് പഞ്ചായത്ത് വലിയ തോതിൽ വെള്ളം കയറിയെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള പിന്നെ ഈ പ്രത്യാഘാതങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 6 വീടുകൾ ആണ് പൂർണ്ണമായ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അത് ഇറങ്ങിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. അതിനാവശ്യമായ മുൻകരുതലുകളൊക്കെ പിന്നെ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ ക്യാമ്പിൽ വെച്ച് ഡോക്ടറുടെയൊക്കെ പിന്നെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകളൊക്കെ ഇവിടെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും വലിയ ഒരു സന്നാഹം തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ക്യാമ്പിൽ കഴിയുന്ന ഈ പഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർ കൂടി ഈ ക്യാമ്പിൽ കഴിയുകയാണ്. ഇവിടെ താമസിക്കുന്ന അവരോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കണം. ഈ ക്യാമ്പിൻ്റെ പ്രവർത്തനമൊക്കെ സജീവമായി നല്ല രീതിയിൽ തന്നെയാണോ നടന്നത്? നല്ല ഭക്ഷണമാണ്, നല്ല താമസ സൗകര്യങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവർ. ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? അതിനെക്കുറിച്ച് എന്തെങ്കിലും നോക്കിയോ? അവിടെ ക്ലീനിങ് ജോലികളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്? ക്ലീനിങ് ജോലികളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെയും ഇന്നുമായിട്ട് എല്ലാ ക്ലീനിങ്ങും പൂർത്തിയാവുന്ന കരുതുന്നത്. പക്ഷെ നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമാണ്. നമുക്ക് കുടിവെള്ളത്തിനാണ് ഇനി ഒരു കുടിവെള്ളം കിട്ടിയാൽ തന്നെ ഇവിടുന്ന് ഒരുവിധം ആൾക്കാരും മാറി പോകാനുള്ള സാഹചര്യമുള്ളത്. അതായത് ഈ കിണറുകളൊക്കെ ഈ വെള്ളം കയറി ചെളിവെള്ളം കയറി ഇവരുടെ വീടുകളിലെ കിണറുകൾ നശിച്ച ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് ഇവർ പറയുന്നത്. അതിനുകൂടി ഒരു പരിഹാരം കാണുകയാണെങ്കിൽ ഈ ക്യാമ്പ് നമുക്ക് പിരിച്ചുവിടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും അത് എത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് കരുതുക വയ്യ. ഏതായാലും ചെറിയ കുട്ടികൾ ഉൾപ്പെടെ കൈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഈ ക്യാമ്പിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ ഈ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടു പോകാൻ നാട്ടുകാർ ഒന്നാകെ കൈകോർത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ചെറിയ ചെറിയ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം, അത് സ്വാഭാവികവുമാണ് താനും. എന്നാലും എല്ലാവരും ഈ ദുരിതബാധിതരും പരമാവധി സഹകരിച്ചുകൊണ്ട് അധികൃതരുമായി പരമാവധി സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ തന്നെയാണ് മറ്റ് ക്യാമ്പിൻ്റെയും പ്രവർത്തനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇനി വേണ്ടത് ശുചീകരണ പ്രവർത്തനമാണ്. അതിന് നാടൊന്നാകെ ഒന്നിക്കുക, നാട് ഒന്നിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഇനി ചെയ്യാൻ. മനോജ് മയിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. നാറാത്ത് മേഖലയിൽ നിന്നും മഴ വിട്ടുമാറിയെങ്കിലും വീടുകളിലേക്ക് തിരിച്ചു പോകാനാകാത്തൊരു സാഹചര്യം ഇപ്പോഴുമുണ്ട്. വീടുകളിൽ ചെളി നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീടുകളിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഈ ചെളിയൊക്കെ നീക്കം ചെയ്യുന്ന ഒരു ശുചീകരണ പ്രവർത്തനം നടത്തണം. ഒപ്പം തന്നെ കുടിവെള്ളം ലഭിക്കാത്ത ഒരു പ്രശ്നവും ഈ മേഖലയിലുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ആതിര ചേരുന്നു. ആതിര പറശ്ശിനിക്കടവ് മേഖലയിലാണ് ആതിരയുള്ളത്. ആതിര, ആ മേഖലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്?
പറശ്ശിനിക്കടവ് മേഖലയിലാണ് ഞങ്ങളുള്ളത്. കഴിഞ്ഞ ദിവസം പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ച വെള്ളക്കെട്ട് രൂക്ഷമായ പറശ്ശിനിക്കടവ് ക്ഷേത്ര മടപ്പരയ്ക്കുള്ളിലാണ് ഞങ്ങളുള്ളത്. ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും പഞ്ചായത്ത് അധികൃതരുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഇവിടെ പ്രവർത്തനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ജെ സി ബി ഉപയോഗിച്ചാണ് വേസ്റ്റും മറ്റും ഇവിടുന്ന് നീക്കം ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, ചെളി നിറഞ്ഞു കിടക്കുകയാണ്. വെള്ളം കെട്ട് മാറിയ ശേഷം ചെളി നിറഞ്ഞ ഒരവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഇവിടെയുള്ള ശുചീകരണ പ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്. ഇവിടെ നിന്നും അതായത് വേസ്റ്റ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെളിയ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു കഴിഞ്ഞ ദിവസം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പരയിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായിരുന്നു. വളപട്ടണം പുഴയുടെ കൈവരിയായ പറശ്ശിനിക്കടവ് പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നായിരുന്നു പറശ്ശിനിക്കടവ് മടപ്പുരയിലും വെള്ളക്കെട്ട് രൂക്ഷമായത്. 26 വർഷത്തിന് ശേഷമെന്ന് വേണം നമുക്ക് പറയാം. 26 വർഷത്തിന് ശേഷം ഇതാദ്യമായിരുന്നു ഇത്ര അധികമായ ഒരു വെള്ളക്കെട്ട് പറശ്ശിനിക്കടവ് മേഖലയിൽ കാണാൻ സാധിച്ചത്. നമുക്കിവിടെ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരോട് നേരിട്ട് ചോദിക്കാം. ഏട്ടാ, എങ്ങനെയാണ് ഇവിടെ പ്രവർത്തനങ്ങൾ ഏകദേശം അവസാന ഘട്ടത്തിലായത്? ഇന്നലെ ആരംഭിച്ചതാണ് പറശ്ശിനിക്കടവ് ക്ഷേത്ര പരിസരത്തുള്ള കടകളിലെ മാലിന്യങ്ങൾ നീക്കുന്ന പ്രവർത്തനം. ഇന്നലെ 500 പ്രവർത്തകർ, CPM DYFയുടെയും മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകർ ഈ പരിസരം അമ്പല പരിസരത്തുള്ള കടകളുടെയും അതുപോലെ തന്നെ 300 വരുന്ന പ്രളയം ബാധിച്ച ഈ പ്രദേശത്തെ 300 വരുന്ന വീടുകളിലെയും മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുചീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മൊറാഴ ലോക്കലിലെ CPIM പ്രവർത്തകരാണ്, 200 വരുന്ന പ്രവർത്തകരാണ് ഇന്ന് രാവിലെ 8 മുതൽ ഈ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുള്ളത്. ഏറ്റവും നല്ല മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഈ പൂർണ്ണമായി കടകളിൽ 100 കടകളിലും വെള്ളം കയറിയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ പൂർണ്ണമായും കടകളിലെ എല്ലാ അഴുക്കും നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ്? എല്ലാ കടകളിലെയും അഴുക്കുകൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും നീക്കി മാത്രമേ ഞങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ. 100 വരുന്ന കടകളിലെ ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മാലിന്യം ഈ കൂമ്പാരത്തിലേക്ക് പെട്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിനകത്തും വെള്ളം കയറിയ ഒരു അവസ്ഥയുണ്ട്. അത് പൂർണ്ണമായും മടപ്പരേന്റെ ഉൾവശം മൊത്തം വൃത്തിയാക്കി. ഉൾവശം മടപ്പരയുടെ ഉൾവശം മുഴുവൻ മടപ്പരയുടെ നേതൃത്വത്തിൽ തന്നെ ഇപ്പോൾ ശുചീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഇനി ബാക്കിയുള്ളത് ശുചീകരണ പ്രവർത്തനത്തിൽ? ഇവിടെ ഈ കടകളുടെ സമീപത്തുള്ള ശുചീകരണം തന്നെയാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ബാക്കി മിക്കവാറും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ജനങ്ങൾക്ക് എപ്പം മുതലാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം ഇനി സാധ്യമാവുന്നത്? തീർച്ചയായും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. കടകളിലും മറ്റും വെള്ളം കയറി ഒരവസ്ഥയായിരുന്നു നമുക്ക് 2 മുമ്പേ ഇവിടെ കാണാൻ സാധിച്ചത്. സന്നദ്ധ സംഘടനകളുടെയും പഞ്ചായത്ത് അധികൃതരുടെയും നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ഇപ്പോൾ നമ്മുടെ കൗൺസിലർ രാജേഷ് ഇവിടെയുണ്ട്, നമുക്ക് അവരോട് ചോദിച്ചറിയാം എങ്ങനെയാണ് ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ ആകെ കൂട്ടായ്മയോടുകൂടി നടക്കുകയാണ്. ഈ 15 280 വീടുകളെയും അതേപോലെ തന്നെ 14 വാർഡിൻ്റെ ഭാഗമായിട്ടുള്ള വീടുകൾ ഏകദേശം 300 വീടുകളിലാണ് ഈ പ്രളയത്തിൽ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നത്. വീട്ടിൽ നിന്ന് വെള്ളം വരുന്നതോടുകൂടി ഉടുതുണിക്കും മറുതുണി ഇല്ലാതെയാണ് എല്ലാ ആളുകളും ജീവൻ രക്ഷിക്കുന്നതിനും കൊണ്ട് ഓടുന്ന ഒരു സ്ഥിതിയാണ്. കുടുംബം തൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ ഒന്നുമില്ലാതെ രീതിയിലേക്കാണ് കുടുംബങ്ങൾ പോകുന്നത്. ഇതിൻ്റെ ആദ്യഘട്ട ഈട് CPMന്റെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇനി കുടുംബങ്ങളെ ആകെ സംഘടന എന്ന നിലയിലും CPM പ്രവർത്തകർ എന്ന നിലയിലും നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ജനങ്ങളിൽ നല്ല പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പൂർണ്ണമായും നല്ല രീതിയിലുള്ള സഹകരണം ഈ ജനങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഒരു മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഈ മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിനെല്ലാം മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരിടപെടൽ നമ്മൾ നടത്തും. മുനിസിപ്പാലിറ്റിയുടെയും മറ്റ് സന്നദ്ധ സംഘടനയെല്ലാം നേരത്തെ ആ ജനങ്ങളെ ആകെ സന്തോഷപ്രദമാക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. അവരെ കുടിവെള്ള പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രയാസമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആന്തൂർ നഗരസഭ എന്ന നിലയിൽ ഇന്ന് ഉച്ചക്ക് തന്നെ
ഈ വാർഡിനെ വാർഡിൻ്റെ രണ്ട് മേഖലകളിൽ നിന്ന് ഒന്ന് പറശ്ശിനിക്കടവിൽ നിന്നും ഒന്ന് കമ്പക്കടവ് ഇങ്ങോട്ടേക്കും രണ്ട് പ്രദേശങ്ങളും കുടിവെള്ള സംവിധാനത്തിന് ആവശ്യമായ ഇടപെടൽ നടന്നിട്ടുണ്ട്. അപ്പോൾ മറ്റ് രീതിയിലെല്ലാം വരുന്ന എല്ലാ വീടുകളും സന്ദർശിച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ എല്ലാ വീടുകളും സന്ദർശിച്ചുകൊണ്ട് സ്കൂളുകൾ ആയി സന്ദർശിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാവശ്യമായ ഇടപെടൽ ശക്തമായ രീതിയിൽ നടത്തും. അടുത്ത പുരോഗമന പ്രസ്ഥാനം യുവതര പ്രസാരം എല്ലാം കൂടി ചേർന്നത് തീർച്ചയായും. നമുക്കിപ്പോൾ പറശ്ശിനിക്കടവ് കച്ചവട സംഘം പ്രസിഡന്റ് ശ്രീ രമേശൻ നമ്മുടെ ഉണ്ട്. ശ്രീ രമേശൻ, എങ്ങനെയാണ് ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിൽ മുഴുവൻ വെള്ളം കയറിയൊരവസ്ഥയാണ്, 100 കടകളിലും വെള്ളം കയറിയൊരവസ്ഥയാണ്, എങ്ങനെയാണ് തുടർന്ന് ഉള്ള പ്രവർത്തനങ്ങൾ? തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് വെള്ളം കയറിയ കടകളിലൊക്കെ നമ്മളെല്ലാവരും തന്നെ നാട്ടുകാരുടെയും ഇവിടുത്തെ പാർട്ടി CPMന്റെയും അതുപോലെ തന്നെ DYFയുടെയും വെള്ള അസോസിയേഷൻ മുഴുവൻ ആളുകളുടെയും സഹകരണത്തോടുകൂടി തന്നെ മുനിസിപ്പാലിറ്റിയുടെയും വളരെ നല്ല സഹകരണം. മുനിസിപ്പാലിറ്റിയിലെ ആരോഗ്യ വിഭാഗം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് നടന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ബഹുജന പ്രസ്ഥാനത്തിൻ്റെ പേരിൽ 100 ഈ ഇന്നത്തെ ദിവസം 100-200 ആളുകളുടെ വളരെ നല്ലൊരു സഹകരണം നമ്മുടെ ഈ പ്രദേശം ശുദ്ധീകരിക്കുന്ന വേണ്ടി നിർവഹിച്ചിട്ടുണ്ട്. വളരെ അഭിനന്ദനാർഹമായ ഒരു പരിപാടിയാണ്. ഈ നാടൊന്നാകെ ഈ പ്രദേശം ശുദ്ധീകരിക്കുന്ന വേണ്ടി ഒത്തുചേർന്നിട്ടുണ്ട്. അപ്പോൾ കടകളെ എപ്പോഴത്തേക്ക് കടകളെല്ലാം ശുചീകരിച്ച് പൂർത്തിയാക്കാൻ, ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ്? ഒരു 10 വേണ്ടി ഒരു ഓരോ കടകളും പൂർത്തിയാകുന്നതിനുണ്ട്. ഓരോ കടകളും പുതിയതായി ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യേണ്ടതായിരുന്നു. അവിടെ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഫർണിച്ചറും അതുപോലെ ഒരുപാട് സാധനങ്ങളും ഇതിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 10 വേണ്ടി വരും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഈ രണ്ടാമത് കച്ചവട സാധനങ്ങൾ പുനരാരംഭിക്കുന്നത്. തീർച്ചയായും വലിയൊരു നഷ്ടമാണ് ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. 200,000 രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ബുധനാഴ്ച മുതൽ മാത്രമേ ക്ഷേത്രത്തിലേക്ക് ആളുകൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. തീർച്ചയായും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ചെളി നിറഞ്ഞ ഒരവസ്ഥയാണ്. ഇത് പൂർണ്ണമായും നീക്കം ചെയ്യാതെ അല്ലാതെ ഇവിടുത്തേക്ക് ദർശനം അനുവദിക്കാൻ സാധിക്കില്ല, സാധിക്കാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിന്നിട്ടുള്ള സംഘടനയുടെ ഭാരവാഹിയെ ചോദിച്ചറിയാം, എങ്ങനെയാണ് ചേട്ടാ ശുചീകരണ പ്രവർത്തനങ്ങൾ? ഇന്ന് രാവിലെ ഏകദേശം 8 മുതൽ നമ്മൾ 200 വരുന്ന വാളണ്ടിയർമാർ മൂറാഴ പ്രദേശത്ത് നിന്നും പറശ്ശിനിക്കടവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുപോകുന്നത്. ആതിര തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. പറശ്ശിനിക്കടവ് മേഖലയിൽ ആകെ തന്നെ ചെളി നിറഞ്ഞൊരവസ്ഥയാണ്. വെള്ളം ഒഴുകി മാറിയെങ്കിലും ഇപ്പോഴും ചെളി നിറഞ്ഞിരിക്കുന്നു. ഈ ചെളി നീക്കം ചെയ്തുകൊണ്ട് സാധാരണ നിലയിലാക്കാനുള്ളൊരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കച്ചവട സ്ഥാപനങ്ങളിലുള്ള നശിച്ച വസ്തുക്കളെല്ലാം തന്നെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കച്ചവട സ്ഥാപനങ്ങൾ സാധാരണ നിലയിലെത്തണമെങ്കിൽ ഒരു 10 എടുക്കുമെന്നാണ് ആതിര റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പുന്നിയം വെസ്റ്റ് UP സ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പ് മന്ത്രി കെ ശൈലജ സന്ദർശിച്ചു. തലശ്ശേരിന്നും അക്ഷയ് തയ്യാറാക്കിയ റിപ്പോർട്ട്. തലശ്ശേരി മേഖലയിൽ നിന്നും ദുരിതം അകന്നു തുടങ്ങിയിരിക്കുന്നു. മഴയിൽ വലിയ ശമനം ഉണ്ടായതോടുകൂടി ക്യാമ്പിലുള്ളവർ, ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർ തിരിച്ച് വീടുകളിലേക്ക് മടങ്ങാനൊരുങ്ങുകയാണ്. മടങ്ങുന്നതിന് മുൻപ് ഓരോ പ്രദേശത്തെയും യുവാക്കൾ ചേർന്ന് തിരിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവർ തിരിച്ച് വീടുകളിലേക്ക് മടങ്ങേണ്ട വീടുകളിൽ ക്ലോറിനേഷൻ അടക്കമുള്ള പ്രവൃത്തികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൊന്നിയം ഭാഗത്താണ്, പൊന്നിയം കുണ്ടുചിറ ഭാഗത്താണ്. ഇവിടെ DYFയുടെ നേതൃത്വത്തിൽ വീടുകളിൽ ക്ലോറിനേഷൻ അടക്കമുള്ള പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മേഖലയിൽ CPM സെക്രട്ടേറിയറ്റ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സുരേന്ദ്രൻ സന്ദർശിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. സാർ, DYFയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വീടുകൾ ക്ലോറിനേഷൻ അടക്കമുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മുടെ ചെറുപ്പക്കാർ എല്ലാ പ്രവർത്തനങ്ങൾക്കും വീടുകളിൽ വെള്ളം ഇറങ്ങിയതിന് ശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും കാണാത്ത ഒരനുഭവമാണ് പ്രത്യേകിച്ച് ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരിക്കുന്നത്. വെള്ളമൊക്കെ കയറലുണ്ടെങ്കിലും ഇത്രയും രൂക്ഷമായ ഒരു കെടുതി ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ കെടുതിയെ അഭിമുഖീകരിക്കാൻ, വീടുകളൊക്കെ വാസയോഗ്യമാക്കാൻ എല്ലാ ചെറുപ്പക്കാരും, ഞങ്ങൾ പോയ വഴികളിലൊക്കെ കാണുന്നത് 100 ചെറുപ്പക്കാരാണ്, എല്ലാം ത്യജിച്ച് സ്വന്തം കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവരെ ഈ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. DYFക്കാരെ പറ്റി സാധാരണഗതിയിൽ അവർ വളരെ ആത്മാർത്ഥമായിട്ട് ചിലർ പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെയുള്ള ചില ആക്ഷേപങ്ങൾ പലഭാഗത്തും കേൾക്കുന്നുണ്ടായിരുന്നു.
എന്നാൽ ഇന്ന് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച, മൊത്തം DYFI പ്രവർത്തകർ, ചെറുപ്പക്കാരികൾ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ശുചീകരണ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ. ഇത്രയേറെ ആത്മാർത്ഥമായിട്ട് അർപ്പണബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ല. ഇതൊക്കെ വലിയ ഒരു അനുഭവമാണ്. അവർക്ക് ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കണം. DYFI മാത്രമല്ല, എല്ലാ യുവജനങ്ങളും ഇറങ്ങണം, എല്ലാ യുവതികളും ഇറങ്ങണം, എല്ലാ ജനങ്ങളും ഇറങ്ങണം. അത്ര ദുരിതത്തിലാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുള്ളത്. ആ ദുരിതത്തിൽ നിന്ന് ഈ വെള്ളം ഇറങ്ങുന്ന മുറയ്ക്ക് ശുചീകരണ പ്രവർത്തനങ്ങളും അവരുടെ പുനരധിവാസം, അതേപോലെ തുടർന്നുള്ള ദിവസങ്ങളിൽ ധാരാളം പ്രശ്നങ്ങൾ ഓരോ കുടുംബവും അഭിമുഖീകരിക്കാൻ പോകുന്നുണ്ട്. ആ കുടുംബങ്ങളുടെ എല്ലാ ദുഃഖത്തിലും വിഷമത്തിലും പങ്കുചേർന്ന് അവർക്ക് എന്ത് സഹായങ്ങൾ വേണോ അതൊക്കെ ജനങ്ങളുടെ അടുത്തുനിന്ന് സമാഹരിക്കാനും കൊണ്ടുപോകാനും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും ഈ പ്രവർത്തകർക്ക് സാധ്യമാവേണ്ടതുണ്ട്. കുറേ നാൾ കൂടി ഇനിയും ഇവരെല്ലാം സജീവമായി പ്രവർത്തിക്കേണ്ടി വരും. അവർ സജീവമായി പ്രവർത്തിക്കട്ടെ, അതിനുള്ള ശക്തിയും കരുത്തും ജനങ്ങൾ അവർക്ക് നൽകണം എന്നാണ് പറയാനുള്ളത്. ദുരിതബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും മന്ത്രി കെ കെ ശൈലജ സന്ദർശിക്കുകയുണ്ടായി. കെ കെ ശൈലജയുടെ പ്രതികരണം. ഇത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. എന്നാൽ അത് നേരിടാൻ ഗവൺമെൻറ്റും നാട്ടിലെ ജനങ്ങളും വലിയ തോതിൽ കൈകോർത്തുകൊണ്ടാണ് എല്ലാം നേരിട്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അവിടെ കൺട്രോൾ റൂം കൈകാര്യം ചെയ്തുകൊണ്ട് അവിടെ തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നു. റവന്യൂ വകുപ്പ് മന്ത്രിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം സാധാരണ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കാസർഗോഡ് പോകുന്നതാണ്. എന്നാൽ അവിടെ തന്നെ നിന്ന് കാര്യങ്ങൾ സംസ്ഥാനത്താകെ ഉണ്ടായതുകൊണ്ട് നിയന്ത്രിക്കണമെന്നാണ് തീരുമാനിച്ചത്. ഞങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ജില്ലയിൽ പ്രവർത്തിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചനുസരിച്ച് വരികയായിരുന്നു. എന്നാൽ ഇവിടെ വന്ന് കണ്ണൂർ ജില്ലയുടെ കാര്യം കൈകാര്യം ചെയ്യുന്നതിനിടയിൽ ഇവിടെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി കൂടിയുണ്ട്. എന്നോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാസർഗോഡ് ആരും ഇല്ലാത്തൊരവസ്ഥയിൽ, കാസർഗോഡ് കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നമുണ്ടായിരുന്നില്ല, എന്നാൽ ഇത്തവണയും സണ്ണിക്കറിയാം രക്ഷപ്പെട്ടതായിരുന്നു. ഇത്തവണയും കാസർഗോഡ് വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. അപ്പോൾ അവിടെ ചെല്ലാൻ പറഞ്ഞു. കാസർഗോഡും പോയി മീറ്റിംഗൊക്കെ എടുത്തിട്ട് കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിട്ടുണ്ട്. അപ്പോൾ മന്ത്രിമാർ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. എല്ലാ വകുപ്പും നന്നായിട്ട് ഇതിന് ഇൻവോൾവ് ചെയ്തു എന്നുള്ളതാണ്. വലിയ സമാനതകളില്ലാത്ത പ്രശ്നമാണ്. കാരണം കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് വലിയ ദുരന്തമുണ്ടായി. 31,000 കോടി രൂപയുടെ നാശനഷ്ടമാണ് നമുക്കുണ്ടായത്. നമുക്കെല്ലാം സമാഹരിച്ചിട്ടും 10,000 കോടിയിൽ താഴെയാണ് കിട്ടിയത്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ സഹായം, അതുപോലെ തന്നെ അത് നാട്ടുകാർ മുഴുവൻ ശമ്പളം കൊടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ സഹായിച്ചത്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണം, ഇതെല്ലാം ചേർന്നിട്ട് 10,000 കോടി താഴെയാണ് നമുക്ക് സമാഹരിക്കാൻ പറ്റിയത്. എന്നിട്ടും വളരെ ധീരമായി ഗവൺമെൻറ് ഇതിനെ നേരിടുമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുജനങ്ങളുടെ കൂടി സഹായത്തോടെയാണ് നേരിട്ടുകൊണ്ടിരുന്നത്. അത് പൂർത്തിയായി വരുന്നേ ഉള്ളൂ. വീട് നഷ്ടപ്പെട്ടവരുടെ വീടുകളും എല്ലാം തന്നെ പുനഃസ്ഥാപിച്ചു ഇരിക്കുന്നതിനിടയിലാണ് നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിലും ഈ വൻ ദുരന്തം ഉണ്ടായത്. ഇത്തവണ മിക്കവാറും എല്ലാ ജില്ലകളെയും ബാധിച്ചിരിക്കുകയാണ്. കാസർഗോഡും ഇത്തവണ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ 1,000,000 ആളുകളുടെ വീട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവരുടെ വീട്ടിനകത്തുള്ള എല്ലാ സാമഗ്രികളും നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ ക്യാമ്പുകളിൽ 300,000-ത്തിനടുത്ത് ആളുകൾ ക്യാമ്പുകളിലേക്ക് മാറി എന്നുള്ളതാണ്. വലിയ മഹാദുരന്തങ്ങൾ വയനാട്ടിലും അതുപോലെ തന്നെ മലപ്പുറത്തും ഉണ്ടായിട്ടുള്ളതുപോലുള്ള മഹാദുരന്തങ്ങളും അതിനകത്ത് ഉണ്ടായി. ഇവിടെയാണെങ്കിൽ വെള്ളം കയറിയിട്ട് അവിചാരിതമായി വെള്ളം പെട്ടെന്ന് ഈ മലയിലൊക്കെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് വെള്ളം കയറി വരികയാണ്. സാധന സാമഗ്രികൾ പോലും മാറ്റാൻ ജനങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ അധ്യക്ഷന്മാരും മറ്റും വളരെ കാര്യമായിട്ട് ഇടപെട്ടു. അവർ നാട്ടുകാർ, അത് ഇവരെല്ലാവരും ഉണ്ട്. ഇപ്പോൾ സുരേന്ദ്രനെൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, ഈ നാട്ടിൽ പവിത്രൻ, ഇവരെല്ലാവരും ഉണ്ട്. ഇതുപോലെ എല്ലാ പ്രദേശത്തും നാടനകം ഇറങ്ങിയിട്ടാണ് ക്യാമ്പുകളൊക്കെ ഉണ്ടാക്കിയത്. ക്യാമ്പുകളിലേക്ക് വന്നപ്പോൾ നമ്മൾ മനുഷ്യത്വം എന്താണെന്ന് അനുഭവിച്ചറിയുകയാണ്. അത് വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ പരിഗണന ഞങ്ങൾക്ക് ഈ ക്യാമ്പിൽ നിന്ന് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക, അവർക്ക് കിടക്കാനിടം ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് അന്ന് തന്നെ തുടക്കത്തിലെ ശ്രമിച്ചിരുന്നു ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്ത് മീറ്റിംഗ് ചേർന്നു. വളരെ പെട്ടെന്ന് തന്നെ ഹെൽത്ത് ഡയറക്ടറുടെ ഓഫീസിൽ കൺട്രോൾ റൂം തുറന്നു. ഞാനും കൂടി ആ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടവരെ വിളിച്ചു ചേർത്തിരുന്നു. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജൻ ഗോബ്രഗയുടെ നേതൃത്വത്തിൽ അവിടെ എല്ലാ ദിവസവും അവലോകനം നടക്കുകയാണ്. ഓരോ പ്രദേശത്തും നന്നായിട്ട് വിന്യസിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. കാരണം ആശുപത്രികൾ സഫർ ചെയ്തുകൊണ്ട് ക്യാമ്പിലേക്ക് ആളെ സ്ഥിരമായിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം ക്യാമ്പിൽ വരാത്ത ആളുകളുടെ ആരോഗ്യം നോക്കണമല്ലോ. അപ്പോൾ ആശുപത്രിയിൽ നിന്ന് വേണം ഡോക്ടർമാരെ എടുക്കാൻ. അപ്പോൾ നമുക്കതിൻ്റെ നല്ല പ്രയാസമുണ്ട്. എന്നാലും ഒരു ക്യാമ്പിൽ പോലും ഡോക്ടർ എത്തിയിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടാകരുതെന്ന് ഞങ്ങൾ നിഷ്കർഷിച്ചിരുന്നു. അതിൽ അലോപ്പതിയും ആയുർവേദവും ഹോമിയോയും എല്ലാവരും ഇവിടെയുണ്ട്.
ഞാൻ ചെന്ന ക്യാമ്പിലെല്ലാം ആദ്യം ചോദിക്കുന്നത് ഡോക്ടർമാർ വന്നിരുന്നോ എന്നാണ്. അപ്പോൾ എല്ലായിടത്തുനിന്നും പറഞ്ഞത് ഉണ്ടായിരുന്നു, ഞങ്ങൾ നോക്കിയിട്ടുണ്ട്, മെഡിസിൻ തന്നിട്ടുണ്ട് എന്നാണ്. അത് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ടീമിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവർ വളരെ വളരെ താല്പര്യത്തോടുകൂടി നല്ല ബുദ്ധിമുട്ട് സഹ ലീവെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് അവർ റീജോയിൻ ചെയ്തു. അവർ നന്നായിട്ടെൻ്റെ നേഴ്സുമാരും ഡോക്ടർമാരും ആശാവർക്കർമാരും ഒക്കെ അടങ്ങിയിട്ടുള്ള ടീമിനെ ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നു. അത് ഇന്ത്യൻ സിസ്റ്റത്തിലുള്ളതും ആയുഷ് ആരോഗ്യവും ആയുർവേദവും ഹോമിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനം നടന്നു. ദുരിതബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ കേന്ദ്രങ്ങളുമെല്ലാം തന്നെ മന്ത്രി കെ ശൈലജയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിക്കുകയാണ്. മന്ത്രിമാരും MLAമാരും ജനപ്രതിനിധികളുമെല്ലാം തന്നെ ഇത്തരം ക്യാമ്പുകൾ സന്ദർശിക്കും. അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അവശ്യ വസ്തുക്കൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളുമെല്ലാം ചെയ്തു കൊടുക്കുന്ന തിരക്കിലാണിപ്പോൾ. ഇരിട്ടിയിൽ നിന്നും ഷിൻഡോ ചേരുകയാണ്. ഇരിട്ടിയിലെ മേഖലയിലെ പകുതിയിലധികം ക്യാമ്പുകളും പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഷിൻഡോ ചേരുന്നു ഇരിട്ടിയിൽ നിന്നും. ഷിൻഡോ ഇരിട്ടി മേഖലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം തന്നെ പിരിച്ചുവിട്ടോ? ക്ഷേത്ര, ഇന്നലെ ഏകദേശം 7 ക്യാമ്പുകളാണ് ഇരിട്ടി മേഖലയിലെ പിരിച്ചുവിട്ടത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പകുതിയിലധികം ക്യാമ്പുകളും പിരിച്ചുവിടുമെന്നാണ് റവന്യൂ അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന നമുക്കുള്ള വിവരം. ഇതനുസരിച്ച് ഇന്ന് കാലവർഷം വളരെ തുറന്ന ഒരു സാഹചര്യത്തിൽ മിക്ക വീടുകളിലും ഇപ്പോൾ ശുചീകരണ പ്രവർത്തി വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇപ്പോഴും തുറന്നു വരികയാണ്. കിണറുകളും വീടുകളും ഉൾപ്പെടെയുള്ള ഒരു ശുചീകരണ പ്രവൃത്തിയാണ് നടന്നു വരുന്നത്. വീടുകൾ താമസയോഗ്യമല്ലാതെ പല വീടുകളും പ്രദേശം നയിച്ചിട്ടുണ്ട്. ഇത്തരം ആളുകളെ താൽക്കാലികമായി മറ്റു വീടുകളിലേക്ക് മറ്റു വീടുകളിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ പാർപ്പിച്ചുകൊണ്ടുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്താനാണ് ഇപ്പോൾ റവന്യൂ വകുപ്പിന്റെ ഒരു നടപടികൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ക്രമീകരണം എല്ലാ മേഖലയിലും ഉണ്ടായിരിക്കും. നമുക്ക് ഈ മേഖലയിൽ 24 ദുരിതാശ്വാസ ക്യാമ്പാണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ 7 ഇന്നലെ വൈകുന്നേരത്തോടെ പിരിച്ചുവിട്ടത്. ബാക്കിയുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടപടികൾ പൂർത്തീകരിച്ച് പിരിച്ചുവിടുമെന്നാണ് റവന്യൂ അധികൃതർ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം. അതുപോലെ തന്നെ ഷിൻഡോ ഈ മേഖലയിലുള്ള വീടുകൾ എത്രത്തോളം തകർന്നിട്ടുണ്ട്, ഈ വീടുകൾ എത്ര വീടുകൾ തകർന്നിട്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള കണക്കുകൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടോ? ശരിത്തെ ഔദ്യോഗികമായ ഒരു കണക്ക് ഇതുവരെ എടുത്തു കഴിഞ്ഞില്ല. നമുക്ക് പറയാം, റവന്യൂ അധികൃതർ ഉൾപ്പെടെ എല്ലാവരും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നഷ്ടപ്പെട്ട വീടുകളുടെ ഒരു കണക്കും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളുടെയും വീടുകളുടെയും നഷ്ടങ്ങളുടെ ഒരു കണക്ക് നാളെ മുതലാണ് ശേഖരിക്കാൻ തുടങ്ങുക എന്നാണ് റവന്യൂ അധികൃതർ നമുക്ക് നൽകിയിരിക്കുന്ന വിവരം. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം അനുസരിച്ച് 5 വീടുകൾ പൂർണ്ണമായും അതിൽ 20 വീടുകൾ ഭാഗികമായും തകർന്നു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാലും ഔദ്യോഗികമായ ഒരു കണക്ക് വരണമെങ്കിൽ റവന്യൂ അധികൃതർ ഒരു കണക്ക് ശേഖരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ഇതിനുള്ള ഒരു പ്രവർത്തനം നാളെ മുതലാണ് ഇരട്ടി മേഖലയിൽ നടക്കുക. അതുപോലെ തന്നെ ഈ ക്യാമ്പുകളിൽ അതേപോലെ തന്നെ വീട് തകർന്നു പോയവർക്ക് ഇനി എവിടെയാണ് അവർക്ക് വാസം? അവരെ വീണ്ടും ഈ ക്യാമ്പുകളെല്ലാം പിരിച്ചുവിടുന്നു എന്നാണ് ഇപ്പോൾ ഷിൻഡോ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇവരെ എവിടെയാണ് ഇനി താമസിപ്പിക്കുക? ശരിത്ത്, അതാണ് പറഞ്ഞത്, ഈ ക്യാമ്പ് വീടുകൾ തകർന്നു കഴിയുന്നവരുടെ ഒരു കണക്കുകൾ ശേഖരിച്ച് അവരെ താൽക്കാലികമായി വാടക വീടുകളിലോ അതോ മറ്റെന്തെങ്കിലും സംവിധാനത്തിലൂടെ അവർ സ്കൂളുകളൊക്കെ ഇനി അടുത്ത ദിവസം തൊട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായ ഒരു സൗകര്യം ഒരുക്കി താമസയോഗ്യമല്ലാതിരിക്കുന്ന കുടുംബങ്ങളെ പാർപ്പിക്കാനുള്ള ഒരു ക്രമീകരണം റവന്യൂവിന്റെ ഒരു വിഭാഗം ഇന്നു മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു ക്രമീകരണം പൂർത്തിയായ ശേഷം മാത്രമേ ഈ മേഖലയില് പൂർണ്ണമായ തോതിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പിരിച്ചുവിടുന്ന നടപടികൾ സ്വീകരിക്കത്തുള്ളൂ. ഷിൻഡോ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത് ഇരിട്ടിയിൽ നിന്നും. ഇരിട്ടിയിലെ ക്യാമ്പുകൾ 7 ഇന്നലെ തന്നെ പിരിച്ചുവിടുകയുണ്ടായി. ബാക്കിയുള്ള ക്യാമ്പും ഇന്ന് പിരിച്ചുവിടും. തുടർന്ന് വാസയോഗ്യമായ വീടുകളിലേക്ക് ഈ കുടുംബങ്ങളെല്ലാം തന്നെ മാറുകയും ചെയ്യുമെന്നാണ് ഷിൻഡോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചു. പയ്യന്നൂർ കാനായി തോട്ടംകാവിൽ സന്നദ്ധ സംഘടനകളുടെയും NSS വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തി ആരംഭിച്ചു. മിൻകുഴി അണക്കെട്ട് ശ്രീകൃഷ്ണൻ MLA സന്ദർശിക്കുകയും ചെയ്തു. നീതു തയ്യാറാക്കിയ റിപ്പോർട്ട്. വെള്ളക്കെട്ട് ഇറങ്ങിയതോടെ തന്നെ കാനായിൽ ഉൾപ്പെടെയുള്ള ഒരുവിധം സ്ഥലങ്ങളിലെല്ലാം തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിരിക്കുകയാണ്. വെള്ളം ഇറങ്ങുന്ന മുറയ്ക്ക് തന്നെ ഓരോ വീടുകളിൽ നിന്നും വിവിധ സന്നദ്ധ സംഘടനകളുടെയും NSS യൂണിറ്റിന്റെയും എല്ലാം നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വരികയാണ്. ചെളി കൂരിമാറ്റിയും വീടുൾപ്പെടെയുള്ള
വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ കഴുകി വൃത്തിയാക്കിയുമാണ് ഓരോ യൂണിറ്റുകളും ഓരോ സന്നദ്ധ സംഘടനകളും മറ്റും പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാനായിയാണ്, തോട്ടംകടവ് പരിസരത്തെ ഒരു വീട്ടിലാണ്. ഇവിടെ കോറോം GHSSലെ ഒരു കൂട്ടം NSSന്റെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ശുചീകരണ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. സർ, ഇപ്പോ ഇവിടെ ശുചീകരണ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് ഈ ഒരു ടോട്ടൽ പ്രവൃത്തി, എങ്ങനെയാണ് പോകുന്നത്? പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികള് 33 കുട്ടികളും 8 അധ്യാപകരും ഈ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ സന്നദ്ധ സംഘടന പ്രവർത്തകര് ജനപ്രതിനിധികളൊക്കെ ഇതുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നു. അതുപോലെ തന്നെ ശുചീകരണമാണ് അപ്പൊ കുട്ടികൾക്ക് വേണ്ട സുരക്ഷ മുൻകരുതലൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് ചില സാധനങ്ങൾ കിട്ടാനുണ്ട്, അത്രേ ടാബ്ലറ്റ്സും അതുപോലെ കയ്യുറകളൊക്കെ ലഭിക്കാനുണ്ട്. ഇവിടെയും കിട്ടുന്നതെന്ന് പറഞ്ഞാൽ മറ്റു മാത്രമേ നമ്മുടെ പ്രവൃത്തികൾ ദ്രുതഗതിയിലാവും. ടോട്ടൽ എത്ര കുട്ടികളാണ് ഉള്ളത്? 33 കുട്ടികൾ. ഇതുപോലെ ഈ ഒരു പരിസരത്തെ മൊത്തം വീടുകൾ പരമാവധി വീടുകൾ ഇന്നും അതുപോലെ തന്നെ മറ്റു ദിവസങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സജ്ജീകരണത്തോടു കൂടി നമ്മൾ വരും. കുറച്ച് ഉപകരണങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് NSSന്റേതായിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് വീടും ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇവരുടെ സേവനം ആവശ്യഘട്ടങ്ങളിലെല്ലാം തന്നെ ഇവരുടെ ഒരു സേവനം ലഭ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വിദ്യാർത്ഥികളും NSS യൂണിറ്റിന്റെ ഈ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം ഈ ഒരു നിതു അശോക് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. മഴക്കെടുതികളുടെ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. തലശ്ശേരി ടെമ്പിൾ ഗേറ്റിന് സമീപം ഒരു ഇരുനില വീട് പൂർണ്ണമായും തകർന്നു. മമ്പള്ളി ഹൌസിൽ രജീഷിന്റെ വീടാണ് തകർന്നത്. അപകടം നടക്കുമ്പോൾ കുടുംബാംഗങ്ങൾ വീട്ടിലുണ്ടായിരുന്നെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. അക്ഷയ് ചേരുന്നു വിവരങ്ങളുമായി. ഞാനിപ്പോൾ ഉള്ളത് തലശ്ശേരി ടെമ്പിൾ ഗേറ്റിന് സമീപമുള്ള രജീഷ് മമ്പള്ളി എന്ന വ്യക്തിയുടെ വീടിന് സമീപമാണ്. ഈ വീട് ഇന്ന് രാവിലെയോടുകൂടി തകർന്നു വീഴുകയായിരുന്നു. കഴിഞ്ഞ തലശ്ശേരി മേഖലയിൽ ശക്തമായ മഴ അനുഭവപ്പെട്ട 2 ദിവസങ്ങളിൽ ഈ വീടിനോട് ചേർന്ന വയൽ പ്രദേശമാണ്. ഈ പ്രദേശത്തു നിന്ന് വെള്ളം ഈ ഒരു വീടിൻ്റെ തറ മുങ്ങുന്ന രീതിയിലോളം അത്രത്തോളം രീതിയിൽ വെള്ളമുണ്ടായിരുന്നു. ശേഷം ഇന്ന് രാവിലെ വീടിനകത്ത് കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി വീട് പെട്ടെന്ന് തകർന്നു വീഴുകയായിരുന്നു. വീടിൻ്റെ ഉടമസ്ഥനായ രജീഷ് മമ്പള്ളി നമ്മുടെ കൂടെയുണ്ട്. സാർ, എങ്ങനെയാണ് വീട് തകർന്ന് വീണത്? തലനാരിഴക്കാണോ രക്ഷപ്പെട്ടത്? തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. പയ്യെ ഒരു ഒച്ച മാത്രമാണ് ആദ്യം ഞാൻ കേട്ടത്. ഒച്ച കേട്ടപ്പോൾ തന്നെ ഞാൻ വൈഫിനെയും കുട്ടികളെയും കൂട്ടി പുറത്തേക്ക് വരുമായിരുന്നു. പുറത്തേക്ക് വന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഒരു സൈഡിലേക്ക് വീട് ചെരിഞ്ഞ് വീഴുമായിരുന്നു. ആ സമയത്ത് എല്ലാവരും കുടുംബാംഗങ്ങൾ അടക്കം വീട്ടിലുണ്ടായിരുന്നു? അടക്കം ഞാൻ വീടിനകത്ത് തന്നെ ആയിരുന്നു. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് ഈ വീട് വീഴുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഈ മേഖലയിൽ വെള്ളം ഉണ്ടായിരുന്നു? നേരത്തെ വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെ റോഡൊക്കെ ബ്ലോക്കായിരുന്നു. നമ്മുടെ ഏതാണ്ട് ചേതി വരെ വെള്ളം വന്നിരുന്നു. തറ ലെവലിൽ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ മഴ നിന്നപ്പോൾ വെള്ളം അങ്ങോട്ട് ഇറങ്ങിപ്പോവും ചെയ്തു. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നു അടിഭാഗത്തുള്ള കല്ലുകളൊക്കെ കുറച്ച് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സൈഡിലേക്ക് വീണു പോവുകയായിരുന്നു. ആ വീട് തകരുമ്പോൾ നിങ്ങൾ അതിൻ്റെ വീട് നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. ആർക്കും പ്രശ്നമൊന്നുമില്ല? അക്ഷയ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. വീട് പൂർണ്ണമായും തകരുകയായിരുന്നു. വെള്ളം കെട്ടി നിൽക്കുന്നതിനെ തുടർന്ന് വീട് പൂർണ്ണമായും തകർന്ന വിവരങ്ങളാണ് അക്ഷയ് നൽകിയത്. മന്ത്രി EP ജയരാജന്റെ നേതൃത്വത്തിലുള്ള സംഘം വിവിധ ദുരിതബാധിത കേന്ദ്രങ്ങളും ക്യാമ്പുകളും സന്ദർശിക്കുകയുണ്ടായി. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകുമെന്നും മന്ത്രി അറിയിക്കുകയുണ്ടായി. അതിനുശേഷം മന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. മന്ത്രി EP ജയരാജൻ വിവിധ ക്യാമ്പുകൾ സന്ദർശിക്കുകയാണ്. വിവിധ ക്യാമ്പുകൾ സന്ദർശിക്കുകയും ആ ക്യാമ്പുകളിൽ ഉള്ള കുടുംബാംഗങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും ഉറപ്പു നൽകുകയും ചെയ്തു. മന്ത്രി EP ജയരാജന്റെ പ്രതികരണം കാണാം. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് പോകാം. മലയോര മേഖല സാധാരണ നിലയിലേക്കാവുകയാണ്. അവിടെ വെള്ളക്കെട്ട് ഇറങ്ങുകയും ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഷൈജു ശ്രീകണ്ഠാപുരം ചേരുന്നു. ഷൈജു, മലയോര മേഖലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ കുടിവെള്ളത്തിന് വലിയ ക്ഷാമമാണ് നേരിടുന്നത് എന്ന് അറിയാൻ കഴിയുന്നു. വെള്ളം താണതോടുകൂടി ശുചീകരണ പ്രവൃത്തി ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു.
ജില്ലയ്ക്ക് അകത്തും പുറത്തു നിന്നുള്ള നിരവധി ആളുകൾ സഹായഹസ്തവുമായി യുവജന സംഘടനകളും അങ്ങനെ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ശുചീകരണ പ്രവൃത്തി നടത്താൻ ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വെള്ളം കയറിയ വീടുകളും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ആരാധനാലയങ്ങളും അന്ന് വേണ്ട എല്ലാ ഭാഗങ്ങളിലും ശുചീകരണ പ്രവൃത്തി ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ശുചീകരണ പ്രവൃത്തിക്ക് എത്തുന്ന ആളുകൾ ആ ശുചീകരണത്തിന് ആവശ്യമായ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ആ കുടിവെള്ളം അതുപോലെ തന്നെ ഭക്ഷണം എന്നൊന്നും തുടങ്ങിയ കാര്യങ്ങളൊന്നും കരുതാതെ വന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് കിണറുകളെല്ലാം മലിനമായ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. കിണറും കക്കൂസുകളും ഒക്കെ ഒന്നായ ഒരു അവസ്ഥ. ഈ മേഖലയിലുള്ള വീടുകളിലൊക്കെ കുടിവെള്ളം ഒരിക്കലും ഈ അടുത്ത കാലത്തൊന്നും കുടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇവിടെയുള്ള വീടുകളിലെയും അതുപോലെ തന്നെ ടൗണുകളിലുള്ളയും ഒക്കെ കുടിവെള്ള ലഭ്യത. അതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലൊന്നും കുട്ടിവെള്ളം പോലും സൂക്ഷിച്ച ഒരു സമയമല്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഉള്ള വെള്ളങ്ങളൊക്കെ ആളുകൾ ഇതിനു മുന്നേ തന്നെ പല ആളുകളും ഇത്തരം പ്രവർത്തിക്ക് വേണ്ടി കൊണ്ടുപോയപ്പോൾ ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ ഷൈജു ശ്രീകണ്ഠാപുരം മേഖലയിലെ മലയോര മേഖലയിലെ നിരവധി വീടുകൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ ഒരു അവസ്ഥയിലാണ്. ഈ വീടുകളുടെ അവസ്ഥ എന്താണ്? നേരത്തെ അക്ഷയ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി, ഈ വെള്ളക്കെട്ടിനെ തുടർന്ന് ഒരു ഇരുനില വീട് പൂർണ്ണമായും തകർന്നൊരു വാർത്തയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, മലയോര മേഖലയിലെ വീടുകളുടെ അവസ്ഥ എന്താണ്? മലയോര മേഖലയിൽ വീടുകൾ ഒത്തിരി വീടുകൾ ഭാഗികമായി തകർന്ന അവസ്ഥയിലുണ്ട്. അതുപോലെ തന്നെ വെള്ളക്കെട്ടിൽ മുങ്ങിക്കിടക്കുന്ന സമയമായതുകൊണ്ട് അതിന്റെ അവിടെ താമസിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം പോലും ഇപ്പോൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. മലയോര മേഖലയിൽ തന്നെ ഒരു വീട് ഞങ്ങൾക്ക് ഇന്നലെ കണ്ണൂർ മിഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വീട് അല്പം നിരങ്ങി നീങ്ങിയ ഒരവസ്ഥ, ഇരുമ്പിന് വീട് ഒരു ഭാഗത്ത് ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അത്തരത്തിലെ വീടുകളൊക്കെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പൂർണ്ണമായും നമുക്ക് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. കാരണം എല്ലാ മേഖലയിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. എല്ലാ ഭാഗങ്ങളിലും ഇപ്പോഴും എത്തിപ്പെടാൻ ചളി നിറഞ്ഞ വഴികളിലൂടെ പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അത്തരത്തിൽ പല മേഖലകളിലും ഇത്തരത്തിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ ശുചീകരണം നടത്തി അതൊക്കെ പൂർത്തിയാകുമ്പോൾ മാത്രമേ ഇത്തരം വീടുകളുടെ എണ്ണത്തിനെ കുറിച്ചുള്ള വ്യക്തമായൊരു കണക്ക് നമുക്ക് ലഭ്യമാവൂ. അതോടൊപ്പം തന്നെ ചോദിക്കട്ടെ, ഈ വീടുകൾ ശുചീകരിക്കുന്ന പ്രവൃത്തി തുടങ്ങിയിരിക്കുന്നു, ഏത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ എപ്പോൾ ഈ വീടുകളിലേക്ക് മറ്റ് കുടുംബാംഗങ്ങൾക്ക്, അതായത് ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് ശുചീകരിച്ചു കഴിഞ്ഞാലും വീടിലുള്ള പ്രധാനപ്പെട്ട പാത്രങ്ങൾ അതുപോലെ തന്നെ ഫർണിച്ചറുകൾ അങ്ങനെ ഒന്നും തന്നെ പല വീടുകളിലും ഇപ്പോൾ ഇല്ല. അവരൊക്കെ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുക്കിയതിനു ശേഷം വേണം ഇവർക്ക് ഇവിടെയൊക്കെ താമസിക്കാൻ സാധിക്കുക. അതോടൊപ്പം തന്നെയാണ് ഈ കിണറിന്റെ പ്രധാന പ്രശ്നം, കിണറിൻ്റെതാണ്. ഒരു ചെങ്ങളായി കൂപ്പുറം എന്നൊരു ഭാഗത്തെ 80 വീടുകൾ പൂർണ്ണമായും ഒരു ദ്വീപ് പോലെ, അതായത് വയലുകൾക്കിടയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെയുള്ള 80 വീടുകൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയതാണ്. അപ്പോ അവിടെയുള്ള ആളുകൾക്കൊന്നും ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ആ വെള്ളം കുടിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. മറ്റു ഭാഗങ്ങളിൽ നിന്ന് വെള്ളം എത്തിക്കുക എന്നത് പ്രയാസകരമായ കാര്യമാണ്. അത്തരത്തിൽ വെള്ളത്തിൻ്റെതാണ് ഇനി നമ്മൾ ഈ പ്രദേശം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, കുടിവെള്ളത്തിൻ്റെതാണ്. അത് പരിഹരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ വരും ദിവസങ്ങളിൽ, എന്നിരുന്നാലും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ പ്രദേശത്തെ ആളുകൾക്ക് താമസിക്കാൻ സൗകര്യം ഒരുക്കണമെങ്കിൽ തന്നെ കുടിവെള്ളത്തിനുള്ള ലഭ്യത ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ ഇവിടെ താമസിക്കാൻ യോഗ്യമാകൂ ഈ മേഖല. ഷൈജു ശ്രീകണ്ഠാപുരമാണ് വിവരങ്ങൾ നൽകിയത്. ഷൈജു നൽകുന്ന റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രീകണ്ഠാപുരം മേഖലയിൽ സാധാരണഗതിയിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാൽ സാധാരണ നിലയിലാണ് ശ്രീകണ്ഠാപുരമെങ്കിലും ഈ മേഖലയിലുള്ള വീടുകൾ പൂർണ്ണമായും ശുചീകരിച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് വീടുകളിലേക്ക് എത്താൻ സാധിക്കും. എന്നാൽ എത്താൻ സാധിക്കുമ്പോഴും അവർക്ക് കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഇപ്പോഴും നേരിടുകയാണ്. അതുകൊണ്ട് കുടിവെള്ളം എത്തിച്ചാൽ മാത്രമേ ഈ കുടുംബങ്ങൾക്ക് വീണ്ടും ഈ വീടുകളിലേക്ക് വന്ന് താമസിക്കാൻ സാധിക്കൂ എന്നാണ് ഷൈജു ശ്രീകണ്ഠാപുരം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ നിന്നും നമ്മോടൊപ്പം ജിതേഷ് ചേരുന്നു. ജിതേഷ്, കണ്ണൂരിലെ മേഖലയിലെ എന്തൊക്കെയാണ് പുതിയ വാർത്തകൾ? ഈ മേഖലയിൽ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടോ? തീർച്ചയായും, കണ്ണൂർ മേഖലയിൽ നിരവധി സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. വളവട്ടം ഉൾപ്പെടെയുള്ള പാപ്പനശ്ശേരി വളവട്ടം, അങ്ങനെ അഴീക്കോട് കണ്ണൂരിന്റെ മറ്റു ഉൾഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വെള്ളം കുറഞ്ഞെങ്കിലും വീട് വൃത്തിയാക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും നടക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അത് വിവിധ സംഘടനാ പ്രവർത്തകരെയും വിവിധ രാഷ്ട്രീയ പാർട്ടി യുവജന സംഘടനകളെയും ഉൾപ്പെടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ വീടുകൾ ശുചീകരിക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചു.
ആരംഭിച്ചിട്ടുണ്ട്. ആ പ്രവൃത്തി ഇപ്പോഴും തുടരുകയാണ്. പല ആളുകളും ക്യാമ്പ് വിട്ട് പോയിട്ടുണ്ട്. വീടുകളിലും മറ്റും അഭയം പ്രാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്യാമ്പുകളിൽ ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. എന്തായാലും വെള്ളപ്പൊക്കം കുറഞ്ഞത് ആളുകൾക്ക് ആശ്വാസകരമായിട്ടുണ്ട്. സാധാരണ നിലയിലേക്ക് ജീവിതം വരുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ചോദിക്കട്ടെ, ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളൊക്കെ സാധാരണ നിലയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ? തീർച്ചയായും കഴിഞ്ഞ ദിവസം തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുവാൻ ആരംഭിച്ചിരുന്നു. കണ്ണൂർ മേഖലയിൽ വലിയ തോതിലുള്ള ഒരു വെള്ളപ്പൊക്കം ബാധിച്ചില്ല. അതുകൊണ്ട് തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടച്ചിടേണ്ട ഒരു സ്ഥിതി കണ്ണൂരിൽ ഉണ്ടായിരുന്നില്ല. സാധാരണ രീതിയിൽ തന്നെ ഇന്ന് കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നത് അവധി ദിവസമാണ്. എങ്കിലും കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ജനജീവിതം സാധാരണ നിലയിലേക്ക് വരുന്നുണ്ട്. ജിതേഷാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്നും. കണ്ണൂർ മേഖലയിലും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവർക്ക് വീടുകളിലേക്ക് പോകാൻ കഴിയുമെന്നാണ് കരുതുന്നത്. വെള്ളപ്പൊക്കത്തിൽ കനത്ത നാശം സംഭവിച്ച ശ്രീകണ്ഠാപുരം അമ്മക്കോട്ടം മഹാദേവി ക്ഷേത്രം നവീകരിക്കാൻ പ്രദേശത്തെ മുസ്ലിം യുവാക്കളും രംഗത്തിറങ്ങി. മതമൈത്രിയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് പ്രദേശത്തെ 100 വരുന്ന യുവാക്കൾ നവീകരണത്തിന് ഇറങ്ങിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീകണ്ഠാപുരം പഴയങ്ങാടി എന്ന സ്ഥലത്താണ്. പഴയങ്ങാടി അമ്മകോട്ടം ദേവീക്ഷേത്രമാണ് എൻ്റെ ഈ പുറകിൽ കാണുന്നത്. പഴയങ്ങാടി എന്ന് പറയുമ്പോൾ ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മാലിക് ദിനാറിൻ്റെ അനുചരന്മാർ മതപ്രഭോഷണത്തിനായി എത്തിയ ഒരു പ്രദേശമാണ് പഴയങ്ങാടി. ആ പഴയങ്ങാടിയിൽ ഈ ക്ഷേത്രത്തിന് തൊട്ട് അടുത്ത് തന്നെ ഈ മാലിക് ദിനാറിൻ്റെ അനുചരന്മാരെ കബറടക്കം നടത്തിയ മാലിക് ദിനാർ മസ്ജിദ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് തൊട്ട് ഇപ്പുറത്തുള്ളതാണ് ഈ അമ്മകോട്ടം മഹാദേവി ക്ഷേത്രം. പ്രത്യേകിച്ച് ഈ പ്രദേശം എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഇവിടെയാണ് ഈ ദേവീക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിനും ഏകദേശം 100 പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൽ ഈ പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ് ഈ ക്ഷേത്രമുള്ളത്. പക്ഷേ ഏത് വെള്ളപ്പൊക്കത്തിനും ഇത്തരത്തിൽ ഒരു ദുരന്തം ഈ ക്ഷേത്രത്തിന് സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിൻ്റെ മുറ്റവും അതുപോലെ തന്നെ ഊട്ടുപുര, അങ്ങനെ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ ചെളി വന്ന് നിറഞ്ഞ് ഇവിടുത്തെയുള്ള മുഴുവൻ സാധനങ്ങളും ഫർണിച്ചറുകളും അങ്ങനെയുള്ള മുഴുവൻ സാധനങ്ങളും ഒഴുകിപ്പോയ സാഹചര്യം, അത്തരത്തിൽ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് ഈ പ്രദേശത്തെ മുസ്ലിം ചെറുപ്പക്കാർ ഈ പ്രദേശം മതമൈത്രിയുടെ ഭാഗമായി മതമൈത്രിയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ഒരു കൂട്ടം മുസ്ലിം ചെറുപ്പക്കാർ ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണം, ക്ഷേത്രത്തിൻ്റെ ഈ വെള്ളപ്പൊക്കം മൂലമുണ്ടായ ഈ ക്ഷേത്രത്തിനുണ്ടായിട്ടുള്ള തകരാറുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും ക്ഷേത്രത്തിലെ ഈ ചെളി നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. ശരിക്കും ഇത് ഒരു ഈ ഒരു ദേശത്തിൻ്റെ ഒരു മതമൈത്രിയുടെ സന്ദേശമാണ് ഇവിടെ ഈ ഇത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ പ്രധാനമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഇവിടുത്തെ ഒരു അധ്യാപകൻ കൂടിയായ ശ്രീ കോയ മാസ്റ്റർ നമ്മോടൊപ്പം ചേരുന്നു. ഈ ഒരു മതമൈത്രി സന്ദേശം ഈ ജനങ്ങളിലെത്തിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ആ ഉത്സാഹം പൊതുസമൂഹത്തിന് മുന്നിൽ നാളെ അതൊരു തിലകക്കുറിയായി മാറും. അപ്പോൾ ഇതിനെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ഷേത്ര നവീകരണത്തിന് നിങ്ങൾക്ക് പങ്കെടുക്കാനുണ്ടായ പ്രചോദനം എന്താണ്? തീർച്ചയായും ഏത് മതക്കാരായാലും അവർ ആരാധിക്കുന്നത് ദൈവത്തെയാണ്. ആ ആരാധിക്കുന്ന സമയത്ത് അവരിലുണ്ടാകുന്ന ആത്മീയത അത് നമ്മുടെ ജീവിതകാലത്തും നമ്മുടെ ശിഷ്ടകാലങ്ങളിലൊക്കെ ഇത് എക്കാലത്തും ദൈവത്തിന് മുന്നിൽ ഒരു മുതൽക്കൂട്ടാവണം എന്ന പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് നീങ്ങിയിട്ടുള്ളത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശത്ത് ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ ഒരു കേന്ദ്രമാണ്. ആ വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം, അത് മതമൈത്രിയുടെ ഭാഗമായി എന്നും സംരക്ഷിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇവിടെയുള്ള മുഴുവൻ ആളുകളും എന്നതിൻ്റെ തെളിവാണ് ഇത്തരത്തിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രം തകർന്നുപോയി വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായും നശിച്ചുപോയ പൂർണ്ണമായും ചെളി നിറഞ്ഞ് പ്രവേശിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി ഇത്തരം ഇവർക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചത്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി കൂടിയായ ശ്രീ പ്രൊഫസർ ബാലകൃഷ്ണൻ മാസ്റ്റർ നമ്മോടൊപ്പം ചേരുന്നു. ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഈ പ്രദേശത്തുള്ള മതമൈത്രിയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരം ഈ മുസ്ലിം ചെറുപ്പക്കാർ ഈ ക്ഷേത്രം നവീകരണത്തിന് വന്നപ്പോൾ നിങ്ങൾ ഏത് തരത്തിലാണ് ഇതിനെ സ്വീകരിക്കാൻ തയ്യാറായത്? മതം മനുഷ്യനെ മയക്കുന്ന ഒരു മയക്കുമരുന്നാണ് എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. മതം അതൊന്നല്ല, മനുഷ്യ സ്നേഹത്തിൻ്റെ മകൾ ഉദാഹരണമാണെന്ന് തെളിയിക്കുകയാണ് പഴയങ്ങാടി ശ്രീകണ്ഠപുരം ഭാഗത്തുള്ള ഞങ്ങളുടെ, ഞാൻ മതം പറയുന്നേ ഇല്ല,
മനുഷ്യർ ഞങ്ങൾ ഏകോദര സഹോദരന്മാരെ പോലെ ആപത് ഘട്ടത്തിൽ വന്ന് സഹായിക്കുവാണ്. അപ്പം അമ്പലം നിറയെ ചളി, മുട്ടോളം ചളി വന്ന് നിറഞ്ഞ് ആരാധകർ കൊണ്ട് കടക്കാൻ പറ്റാതായപ്പോൾ രണ്ട് തവണ ഞങ്ങളെ വിളിച്ചിട്ട് സഹായിക്കണോ സഹായിക്കണോ ചോദിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് ദൈവം ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്ന പോലെ തോന്നി ഞങ്ങൾക്ക്. അത്രമാത്രം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ ശ്രീകണ്ഠപുരംകാർക്കുള്ളത്. ഞങ്ങളുടെ ശ്രീകണ്ഠപുരംകാരുടെ തല ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ. മതം മനുഷ്യസ്നേഹത്തെയാണ് ഉദാഹരിക്കുന്നത്, അല്ലാതെ വിദ്വേഷമല്ല എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്താൻ ഇതെന്തായാലും സഹായിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇദ്ദേഹം ബാലകൃഷ്ണൻ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ മതം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളതിൻ്റെ ഒരു മകിടോദാഹരണം കൂടിയാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ഈ ചെറുപ്പക്കാർ ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി എത്തിയതിൽ നിന്നും നമുക്ക് ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കുക. ഷൈജു ശ്രീകണ്ഠാപുരം, കണ്ണൂർ വിഷ. ഇപ്പോൾ നമ്മോടൊപ്പം ചെങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി ചേർന്നു. രത്നകുമാരി, ശ്രീമതി രത്നകുമാരി, ഈ ചെങ്ങളായി മേഖലയിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ മുങ്ങിയ ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ ചെങ്ങളായി മേഖലയിലുള്ള വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ ശുചീകരിക്കുകയാണോ ഇപ്പോൾ? അതെ അതെ, വീട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, വീടുകളെല്ലാം ശുചീകരിക്കുന്നുണ്ട്. ഭൂരിഭാഗം വീടുകളും ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ഇപ്പൊ കൂവപ്പുറത്തുള്ള ചില വീടുകളിൽ നിന്ന് വെള്ളം കുറച്ചിറങ്ങാൻ ബാക്കിയായതുകൊണ്ട് അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ചെങ്ങളായി ടൗണില് വെള്ളം കയറിയതിന്റെ ഭാഗമാണ് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ക്യാമ്പുകളെല്ലാം പിരിച്ചുവിട്ടോ? ഇവരൊക്കെ സാധാരണ ഒന്നും പിരിച്ചുവിട്ടിട്ടില്ല. ക്യാമ്പുകളെല്ലാം അവിടെ തന്നെ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്നലെയും ഇന്നുമായിട്ടാണ് വീടുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്നത്. അത് മാത്രമല്ല, ഇനിയിപ്പം വീടുകളിൽ പെട്ടെന്ന് ഇന്ന് കയറി പോകുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എല്ലാ ക്യാമ്പുകളും ഇന്നും നാളെയും കൂടി പ്രവർത്തിച്ച് ചില വീടുകളിലുള്ള ആളുകൾക്ക് തിരിച്ചു പോകാൻ വീടുകളില്ലാത്ത കുറെ വീടുകളും ആളുകളും നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇപ്പോഴും ഉണ്ട്. അതോടൊപ്പം അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഈ തകർന്ന വീടുകൾ അതോടൊപ്പം തന്നെ ഇവർക്ക് തിരിച്ചു വീടുകളിലേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ, ഇവരെ എവിടെയാണ് പുനരധിവസിപ്പിക്കുക? ഞങ്ങൾ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാ ആളുകളും ക്യാമ്പിൽ തന്നെ തുടരുന്നുണ്ട്. നാളെയോടുകൂടി അത്തരം കാര്യങ്ങൾ, ഒറ്റപ്പെട്ട ഇത്തരത്തിലുള്ള വീടുകളിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത ആളുകളെ താമസിപ്പിക്കുന്നതിന് വേണ്ട മറ്റു സൗകര്യങ്ങൾ ഞങ്ങൾ ഇന്ന് അടിയന്തരമായി യോഗം ചേർന്ന് ആലോചിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ചോദിക്കട്ടെ, ഈ എത്രത്തോളം വീടുകൾ ചെങ്ങളായി മേഖലയിൽ തകർന്നിട്ടുണ്ട്? പൂർണ്ണമായും ഭാഗികമായി തകർന്ന 10-25 വീടുകളാണ് ഇപ്പോഴുള്ളത്. 490 വീടുകളിൽ ഇപ്പം വെള്ളം പൂർണ്ണമായും വെള്ളം കയറി ആളുകൾ മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങളും വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ വ്യാപാര സ്ഥാപനങ്ങൾ എത്രത്തോളം നഷ്ടമുണ്ടായി എന്നുള്ളതിന്റെ കണക്കുകൾ എടുത്തു തുടങ്ങിയിട്ടുണ്ടോ? കണക്ക് പൂർണ്ണമായും എടുത്തിട്ടില്ല. എന്തായാലും ലക്ഷക്കണക്കിന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ചെങ്ങളായാലും ഇപ്പൊ വലിയ രീതിയിൽ മുഴുവൻ കടകളിലുള്ള സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ നഷ്ടം കണക്കാക്കിയിട്ടില്ല, എന്നിരുന്നാലും വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രയാസങ്ങളാണ് കച്ചവടക്കാർക്ക് ഉണ്ടായിട്ടുള്ളത്. ഇത് തിരിച്ചുപിടിക്കണമെങ്കിൽ കുറെ കാലങ്ങൾ എടുക്കും. നന്ദി ശ്രീമതി കെ കെ രത്നകുമാരി. ചെങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രത്നകുമാരിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നത്. ക്യാമ്പുകൾ ഇപ്പോഴും അവിടെ തുടരുകയാണ്. ചെങ്ങളായി മേഖലയിൽ വീടുകൾ ശുചീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി വീടുകൾ തകരുകയും 10-20 വീടുകൾ തകരുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുനരധിവാസം എന്നത് ഇനിയും 2-3 ദിവസം നീണ്ടു നിൽക്കുമെന്നാണ് രത്നകുമാരി. വലിയ നാശനഷ്ടങ്ങളുണ്ടായ മേഖലകളിലാകെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാറാത്ത് മേഖലയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വീടുകളെല്ലാം ശുചീകരിക്കുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ നിന്നും മനോജ് മയിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. വലിയ ഒരു ദുരന്തത്തിന് ശേഷം, അല്ലെങ്കിൽ ഒരു പ്രകൃതിക്ഷോഭത്തിന് ശേഷം, ഈ നാറാത്ത് ആലിങ്കിൽ ഭാഗത്തെ വീടുകൾ ഇപ്പോൾ ശുചീകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ ഈ നാട്ടുകാരൊന്നാകെ ഏക മനസ്സോടെ ഈ ക്ലീനിങ് ജോലിയിൽ ഏർപ്പെടുകയാണ്. ഈ വീടിൻ്റെ ഏതാണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ ഒരു ഭാഗം. ഈ ഏതാണ്ട് ഇത്രത്തോളം വെള്ളം കയറിയ ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ വീട്ടിലെ ആളുകളൊക്കെ ബന്ധുവീടുകൾ
വീടുകളിലേക്കും മറ്റും മാറുകയാണുണ്ടായത്. ഏതാണ്ട് ഫർണിച്ചറുകൾ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നശിക്കുന്നു. ഏതാണ്ട് വെള്ളം കയറുന്ന ഒരു സൂചന ലഭിച്ചപ്പോൾ തന്നെ ഇവർ വീട്ടുപകരണങ്ങളും മറ്റും ഈ വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് എടുത്തു വച്ചതുകൊണ്ട് അതിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. എങ്കിലും ഇസ്തിരിപ്പെട്ടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, ഒപ്പം ഫർണിച്ചറുകൾ, ഇതൊക്കെ നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതുതന്നെയാണ് ഈ പ്രദേശത്തെ എല്ലാ വീടുകളുടെയും ഒരു സ്ഥിതി. അവിടെ വാസയോഗ്യമാക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. ഏതായാലും നാട്ടുകാർ ഒന്നടങ്കം ഈ ദൗത്യത്തിൽ, ഒരു നാടിൻ്റെ രക്ഷാദൗത്യത്തിൽ പങ്കാളികളാകുന്ന ഒരു കാഴ്ച, അത് വളരെ ശുഭകരമായ ഒരു സൂചന. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് ഈ ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള ഒരു കൂട്ടായ്മകൾ നടക്കുന്നു. അതിൻ്റെ ഒരു ഇവരുടെ ദുഃഖത്തിൽ, ദുരിതത്തിൽ എല്ലാവരും പങ്കുചേരുന്നു. അവരെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പ്രവൃത്തി നടക്കുന്നു. ഏതായാലും ഈ ആലിങ്കൽ ഈ നാറാത്ത് ഭാഗത്തെ റോഡിൻ്റെ ഇരുവശങ്ങളിലും വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തൊക്കെ വെള്ളം, ഭൂരിഭാഗം പ്രദേശവും വെള്ളത്തിനടിയിലായ ഒരു സ്ഥിതിയായിരുന്നു ഏതാണ്ട് ഈ പ്രദേശമൊക്കെ. എന്നാൽ ഇന്ന് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഇവർക്ക് ഒരു പ്രതീക്ഷ നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ ഒരു വെള്ളപ്പൊക്കമുണ്ടായ പ്രദേശം, അവിടെ നിന്നും വെള്ളം ഇറങ്ങിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. എങ്കിലും ഭീതി അകലുന്നില്ല. ഒപ്പം തന്നെ ഈ ക്ലീനിങ് ജോലികൾ, നമുക്ക് ഈ ക്ലീനിങ് ജോലിയിൽ ഏർപ്പെട്ടവരോട് തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ എത്ര എല്ലാ സ്ഥലങ്ങളിലും ക്ലീനിങ് ജോലികൾ നടക്കുന്നുണ്ടോ? എങ്ങനെയാണ്? ഉണ്ട്. നമ്മളിപ്പോൾ ഒരു യുവജന സംഘടനേൻ്റെ രീതിയിലാണ് നമ്മൾ ക്ലീനിങ് ചെയ്യുന്നത്. DYFI നാറാത്ത് മേഖലേൻ്റെ കീഴിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ വന്ന മൊത്തം ആലിങ്കിൽ ഭാഗത്ത് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു 10-15 വീട് ഓൾറെഡി ഇപ്പം തന്നെ ക്ലീൻ ചെയ്ത്. അപ്പോൾ നമ്മളൊരു 3-4-5-8 സ്ക്വാഡായിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ ഓൾറെഡി 5-8 സ്ക്വാഡായിട്ട് നമ്മളൊക്കെ പോകുന്നുണ്ട്. അപ്പോഴേക്ക് ഇന്നലെ മുതലേ നമ്മൾ തുടങ്ങിയതാണ്. അപ്പോൾ ഇന്നും അത് തുടരുന്നു. ഇനിയിപ്പോൾ നിന്ന് കഴിഞ്ഞില്ലെങ്കിൽ നാളെയും നമ്മൾ ഈ പ്രവൃത്തിയിൽ തന്നെ ഏർപ്പെടും. ഇപ്പോൾ നിങ്ങളുടെ ഈ ഭാഗത്ത് എത്ര വീടുകളിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഈ ഭാഗത്ത് പറഞ്ഞാൽ ഈ ഒട്ടുമിക്ക ഭാഗത്തൊരു 10-50 വീടുകളോളം, 50-60 വീടുകളോളം ഇപ്പം തന്നെ വെള്ളമായിരുന്നു ഇത് 2 ദിവസം മുമ്പ്. ഇപ്പോൾ ഓൾറെഡി വെള്ളമെല്ലാം താണ്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് പ്രവർത്തിയിലാണ് നമ്മളിപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ കഴിയുന്നവരെ തിരിച്ച് വീടുകളിൽ എത്തിക്കാനുള്ളൊരു കാര്യമായ അത്ര രീതിയിലുള്ള ശുചീകരണം നടക്കുന്നുണ്ടോ? തിരിച്ച് വീട്ടുകാർ വരുന്നുണ്ട്, പക്ഷേ അവർക്ക് താമസിക്കാൻ യോഗ്യമല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഓൾറെഡി 2 ക്യാമ്പ് ഓൾറെഡി നമ്മളെ മുച്ചിലോട്ടാവ്, നാറാത്ത് മുച്ചിലോട്ടാവിലും ഈസ്റ്റ് എൽ പി സ്കൂളിലുണ്ട്. പിന്നെ കുറേ പേര് ബന്ധുക്കളെ വീട്ടിലുണ്ട്. അവരൊക്കെ ഈ വീടൊന്ന് ക്ലീൻ ചെയ്ത ശേഷം മാത്രമേ ഇങ്ങോട്ട് വരാൻ കഴിയുള്ളൂ. കാണാൻ പറഞ്ഞാൽ കുറേ കച്ചറിയുണ്ട്, നിങ്ങളിപ്പം കാണുന്നതായിരിക്കും. അല്ലെന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയ ശേഷം അവരെ താമസയോഗ്യമാക്കാം. അത് തന്നെ വളരെ ശ്രമകരമായ ഒരു പ്രവൃത്തി തന്നെയാണ് ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, ചെളി നിറഞ്ഞ ഒരവസ്ഥയാണ് ഈ വീട് മുഴുവൻ. ഏതായാലും നാട് ഒന്നിച്ചതിൻ്റെ ഒരു സന്തോഷം, എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ദുരിതത്തെ നേരിടാൻ നാട് ഒന്നിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം വളരെ ശുഭകരമായ ഒരു കാര്യമാണ് ഈ നാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ക്ലീനിങ് ജോലികളിൽ ഈ സന്നദ്ധ സംഘടനകളും യുവജന സംഘടനകളും ഒക്കെ ഒരു മനസ്സായി, രാഷ്ട്രീയ ജാതി മത ചിന്തകളൊക്കെ വെടിഞ്ഞ് എല്ലാവരും ഒറ്റക്കെട്ടായി നീങ്ങുന്നു എന്നതിൻ്റെ ഒരു സന്ദേശം ഇത് ജനങ്ങളിലേക്ക് എത്തുക. എല്ലാവരും ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഈ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഒപ്പം ചേരാനുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇവർ നൽകുന്നത്. ആ ഒരു ദൗത്യം ഏറ്റെടുക്കണം എന്നാണ് നമുക്കും പറയാനുള്ളത്. മനോജ് മയിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലിങ്ക് ചുവട് മേഖലയിലുള്ള നാറാത്ത് മേഖലയിലെ നിരവധി വീടുകൾ, 19 വീടുകളോളം തന്നെ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. ഈ വീടുകളാകെ തന്നെ ശുചീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു അതിജീവനത്തിൻ്റെ പാതയിലാണ് ഇപ്പോൾ സംസ്ഥാനം ഒന്നടങ്കം എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. എല്ലാ മേഖലയിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. ഈ വീടുകളെല്ലാം തന്നെ ശുചീകരിച്ചതിന് ശേഷം മാത്രമേ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വീടുകളിലേക്ക് തിരിച്ചെത്താൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇതിലും വലിയൊരു പ്രയാസമായി നിൽക്കുന്നത്, പല വീടുകളും ഭാഗികമായും അല്ലെങ്കിൽ പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയിലാണ്. ഭാഗികമായി തകർന്ന വീടുകൾ അറ്റകുറ്റപ്പണി നടത്തണം. പൂർണ്ണമായി തകർന്നവർക്ക് വീട് വീണ്ടും നിർമ്മിച്ചു നൽകാനുള്ള ഒരു പ്രവൃത്തി കൂടി നടത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പുനരധിവാസം എന്നത് ഒരു സമസ്യയായി തുടരുകയാണ്. അതുകൊണ്ട് ഇനി ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് എല്ലാവരെയും പുനരധിവസിപ്പിച്ച് മാറ്റാൻ കഴിയുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. എന്തുതന്നെയായാലും
ക്യാമ്പുകൾ എല്ലാം തന്നെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ അല്ലെങ്കിൽ കുടുംബങ്ങളെ മറ്റിടങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ക്യാമ്പുകളിലേക്ക് അവശ്യ വസ്തുക്കൾ എത്തിക്കുകയാണ്. ക്യാമ്പുകളിലേക്കും ഒപ്പം തന്നെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നവർക്കും അവശ്യ വസ്തുക്കൾ നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വസ്ത്രങ്ങൾ, ഒപ്പം തന്നെ മരുന്ന്, ഒപ്പം തന്നെ വീട്ടുപകരണങ്ങൾ എല്ലാം തന്നെ, ഭക്ഷ്യവസ്തുക്കൾ എല്ലാം തന്നെ അവർക്ക് നൽകേണ്ട ഒരു സാഹചര്യവുമുണ്ട്. ഇതൊക്കെ നൽകിക്കൊണ്ട് അവരെ വീണ്ടും വീടുകളിലേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയൊരു ഒരു ഒരു പ്രശ്നമായി നിലനിൽക്കുന്നത് കുടിവെള്ളമാണ്. ഇപ്പോൾ നമ്മോടൊപ്പം അയ്യങ്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സെബാസ്റ്റ്യൻ ചേരുന്നു. ശ്രീമതി ഷീജ സെബാസ്റ്റ്യൻ, അയ്യങ്കുന്ന് മേഖലയിൽ ഇപ്പോൾ എങ്ങനെയാണ് സ്ഥിതിഗതികൾ? അയ്യങ്കുന്ന് മേഖലയിൽ ഇപ്പോഴും ദുരിതബാധിത കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ദുരിതം ബാധിച്ചവരെ ഈ ക്യാമ്പുകളിൽ തന്നെയാണോ താമസിക്കുന്നത്, അല്ലെങ്കിൽ വീടുകളിലേക്ക് മടങ്ങാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അയ്യങ്കുന്ന് പഞ്ചായത്തിന്റെ പരിധിയിൽ മഴയ്ക്ക് ഗണ്യമായ കുറവുണ്ട്. ഇവിടെ നടന്നു വന്നിരുന്ന മൂന്ന് ക്യാമ്പുകളിൽ ഒരെണ്ണം പൂർണ്ണമായും പിരിച്ചുവിടപ്പെട്ടു, രണ്ടെണ്ണം പിരിച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാലും ജനങ്ങളുടെ ദുരിതം പൂർണ്ണമായി അടങ്ങുന്നില്ല. കാരണം ഒന്നോ രണ്ടോ ആളുകൾക്ക് വേണ്ടി ഒരു ക്യാമ്പ് തുടർന്നു പോകാതെ അവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഇപ്പൊ കാര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ പഞ്ചായത്തിൽ നിലനിൽക്കുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ബാരാപ്പോൾ വിഷയമായതുകൊണ്ട്, ആ ബാരാപ്പോളിന്റെ വിഷയം ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ പരിഹരിക്കത്തക്കതല്ലാത്തതുകൊണ്ടും ആ വിഷയം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഇപ്പോഴുള്ള ഓവർഫ്ലോയും വെള്ളത്തിന്റെ കുത്തൊഴുക്കും അല്പം ഒന്ന് കുറഞ്ഞിട്ടുള്ളത് കൊണ്ട് മാത്രം ഇപ്പോൾ ജനങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുകയാണ്. അതുപോലെ തന്നെ കിണറുകൾ ശുചിയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ധാരാളം കിണറുകളിൽ വെള്ളം കയറി അത് മോശമായിട്ടുണ്ട്. നമുക്ക് ജലവിഭവ വകുപ്പിന്റെ സാന്നിധ്യവും സേവനവും ഇവിടെ ഞങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. വെള്ളം ഞങ്ങൾ ശുചിയാക്കുന്നു. അതുപോലെ തന്നെ ചില കിണറുകളിലെ വെള്ളം പൂർണ്ണമായും വറ്റിച്ച് അത് ക്ലോറിനേഷൻ നടത്തി കുടിവെള്ളത്തിന് കുടിക്കാൻ യോഗ്യമാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ആദ്യം രണ്ട് മൂന്ന് കിണറുകൾ വീതമാണ് വൃത്തിയാക്കി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾക്ക് വ്യാപകമായി കിണറുകൾ നമ്മൾ വൃത്തിയാക്കുന്നതാണ്. അതുപോലെ തന്നെ ക്ലീനിങ്ങിന്റെ സെക്ഷൻ എല്ലാ വീടുകളും, ഇവിടെ വെള്ളം കയറിയ മുഴുവൻ വീടുകളും ഇവിടെയുള്ള ആളുകളുടെ നല്ല മനസ്സുള്ള നാട്ടുകാരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ഇതെല്ലാം ക്ലീനിങ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ചോദിക്കട്ടെ, ഈ വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഉടുതുണിയല്ലാതെ മറ്റൊന്നും അവരുടെ കയ്യിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം, വസ്ത്രം, മരുന്നുകൾ ഇതൊക്കെ നൽകാനുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇവിടെ വെള്ളം കയറിയ ശേഷം വീട് ഇവിടെ വന്നെത്തിയ ആളുകൾ എന്ന് പറയുന്നത് 8 കുടുംബങ്ങൾ കച്ചേരിക്കടവ് ക്യാമ്പിലും അതുപോലെ തന്നെ വാഴയിൽ ഭാഗത്തെ മുണ്ടയാമ്പറമ്പ് സ്കൂളിൽ നടന്ന ക്യാമ്പിലും ആയിരുന്നു ജനങ്ങള് വെള്ളം കയറിയതിന് ശേഷം എത്തിയത്. അവർക്കുള്ള വസ്ത്രങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ തന്ന വസ്ത്രങ്ങളും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ തന്ന സാധനങ്ങളും അവർക്ക് ഡിവൈഡ് ചെയ്ത് അവർക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. എന്നാൽ ഗവൺമെന്റിൽ നിന്നുള്ള സാധന സാമഗ്രികളൊന്നും ഇതുവരെയും ലഭ്യമായിട്ടില്ല. അത് ലഭ്യമാകുമെന്നാണ് ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അത് ലഭ്യമായാൽ ഈ ക്യാമ്പിൽ വന്ന മുഴുവൻ ആളുകൾക്കും ഞങ്ങൾ അത് അവരുടെ വീടുകളിൽ തന്നെ അത് വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ചോദിക്കട്ടെ, അയ്യങ്കുന്ന് പഞ്ചായത്തിലെ എത്രത്തോളം വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്, എത്ര വീടുകൾ ഭാഗികം പൂർണ്ണമായി തകർന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ടോ? കണക്കെടുപ്പ് പൂർണ്ണമായും നടത്തി കഴിഞ്ഞു. ഞങ്ങളുടെ പഞ്ചായത്തിൽ 8 വീടുകൾ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാഗികമായി നശിച്ച ഏകദേശം 14 വീടുകളുണ്ട്. ആ അതിന്റെ കണക്കെടുപ്പും അതിന്റെ അതുപോലെ തന്നെ പഞ്ചായത്ത് ഓവർസിയർ അതിന്റെ എസ്റ്റിമേറ്റും പൂർണ്ണമായും തന്നെ എടുത്തു കഴിഞ്ഞു. എത്ര ദിവസം കൊണ്ട് ഈ വീടുകളൊക്കെ സാധാരണ നിലയിലേക്ക് എത്തും? അവർക്ക് ആവശ്യമുള്ള കുടിവെള്ളം ഉൾപ്പെടെയുള്ളവ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അതെ, കുടിവെള്ളം ഇന്ന് തന്നെ എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ പൂർണ്ണമായും തകർന്ന വീടുകളെ നമ്മൾക്ക് പൂർണ്ണമായും ഒരു ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് പുനരുദ്ധരിച്ചു കൊടുക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് തീർച്ചയായും ചില ആളുകൾ ബന്ധുവീടുകളിലേക്കും അതുപോലെ തന്നെ ചില ആളുകളെ വാടക വീടുകളിലേക്കുമാണ് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. നന്ദി ശ്രീമതി ഷീജ സെബാസ്റ്റ്യൻ. അയ്യങ്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സെബാസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മോടൊപ്പം പ്രതികരിച്ചത്. ക്യാമ്പുകൾ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പുകൾ പിരിച്ചുവിട്ട് എല്ലാവരെയും തന്നെ, കുടുംബങ്ങളെ എല്ലാവരെയും തന്നെ അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കാനുള്ളൊരു ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് വീടുകൾ ശുചീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശുചീകരിച്ച് അവർക്ക് അവശ്യ വസ്തുക്കളെല്ലാം നൽകിക്കൊണ്ട് അവരെ വീടുകളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശുചീകരണ പ്രവൃത്തികൾ നടത്തിയതിനു ശേഷം അവരെ വീടുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മോടൊപ്പം
മുഴക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ജോസഫ് ചേരുന്നു. ശ്രീ ബാബു ജോസഫ്, മുഴക്കുന്ന് പഞ്ചായത്തിലെ അവസ്ഥ എന്തൊക്കെയാണ്? ഇപ്പോഴും വെള്ളക്കെട്ട് പൂർണ്ണമായും ഇറങ്ങിയിട്ടുണ്ടാവുന്നു കരുതുന്നു. ഈ ശുചീകരണ പ്രവൃത്തിയാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പം വെള്ളക്കെട്ടുകൾ പൂർണ്ണമായിട്ട് നീങ്ങിയിട്ടുണ്ട്. മാറ്റി പാർപ്പിച്ചവര് വീടുകളിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. അവരുടെ വീടുകളൊക്കെ വൃത്തിയാക്കിക്കാനുള്ള എല്ലാ പരിശ്രമവും നടക്കുന്നുണ്ട്. അതിന് പ്രത്യേക വാർഡ് തരത്തിലുള്ള സ്കോഡുകളൊക്കെ രൂപീകരിച്ച് അങ്ങനെ ആവശ്യം സഹായം വേണ്ടുന്ന വീടുകളിലെല്ലാം തന്നെ കയറി അവർ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ സൈഡുകളിൽ വന്നിരിക്കുന്ന പാറകളൊക്കെ, കല്ലുകളൊക്കെ അല്ലെങ്കിൽ അപകടാവസ്ഥയിരിക്കുന്ന കല്ലുകളൊക്കെ ഈ സന്നദ്ധ പ്രവർത്തകർ അത് മാറ്റി കൊടുക്കുന്നുണ്ട്. ആ രീതിയിൽ വീണ്ടും അവർക്ക് പൂർണ്ണമായും അവിടെ പാർക്കാൻ, താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനുള്ള. ഇവിടെ ഏതെങ്കിലും ക്യാമ്പ് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഇവിടെ ക്യാമ്പ് പ്രവർത്തിച്ചില്ല. ഇന്നലെ ഉച്ചയോടുകൂടി ക്യാമ്പ് ഞങ്ങൾ പിന്നെ പൂർണ്ണമായിട്ടും തിരിച്ചുവിട്ട് അവരെ അവരുടെ വീടുകളിൽ എത്തിക്കുകയാണ്. പ്രാഥമികമായിട്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും അതുപോലെ വസ്ത്രവും ഒക്കെ കൊടുത്താണ് വിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചോദിക്കട്ടെ, ഈ മുഴക്കുന്ന പഞ്ചായത്തിൽ എത്രത്തോളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്? എത്ര വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്? പൂർണ്ണമായി തകർന്ന 4-5 വീടുകളേ ഉള്ളൂ. പിന്നെ ആ ഒരു ചുഴലിയും കൂടി അടിച്ച് മരം കടപുഴകി വീണിട്ടൊക്കെ ഭാഗികമായി ചില വീടുകൾക്കൊക്കെ കേടുപറ്റിയിട്ടുണ്ട്. അതിന്റെ കൃത്യത കണക്ക് നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവരോടെല്ലാം ചൊവ്വാഴ്ച വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലുമായിട്ട് അപേക്ഷ തരാനാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയൊരു പ്രശ്നമാണ്, നമ്മൾ അറിയാതെ പോകുന്ന ഒരു പ്രശ്നമാണ്, ഈ വീടുകളിലൊക്കെയുള്ള കുട്ടികളുടെ പുസ്തകങ്ങൾ, പാഠപുസ്തകങ്ങൾ, അവരുടെ എല്ലാം നോട്ട് ബുക്കുകൾ എല്ലാം തന്നെ നശിച്ചിട്ടുണ്ടാകും. ഇവയൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ? എന്റെ പഞ്ചായത്തിലെ ഭൂരിപക്ഷവും നമ്മൾ മുൻകൂട്ടി ഒരു ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത കാരണം കുറെയൊക്കെ അവർ സുരക്ഷിതമായിട്ടൊക്കെ എടുത്തു വെച്ചാണ് പോകുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ തലേദിവസം തന്നെ ഇവിടെ അപകടാവസ്ഥകൾ, മല നിരക്കുകളിടയിലുള്ളവർ മാറി നിൽക്കണമെന്നുള്ള സന്ദേശം കൊടുത്തത് കാരണം കുറെയൊക്കെ വസ്തുതകൾ അവർ സൂക്ഷിച്ചാ വെച്ചിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഒരു റിപ്പോർട്ടിംഗ് നമ്മളെടുത്ത് വന്നിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പാഠപുസ്തകങ്ങൾ ലഭ്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നാളെ മുതൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആ വിവരങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ സാധാരണ നിലയിൽ പ്രവർത്തിച്ചു തുടങ്ങിയോ? വ്യാപാര സ്ഥാപനങ്ങളൊക്കെ പിന്നെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ചില കടകളിലൊക്കെ വെള്ളം കയറി അവരും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അവർക്ക്. എന്തായാലും അടുത്ത ദിവസങ്ങൾ തന്നെ ഈ പ്രദേശം അല്ലെങ്കിൽ ഈ മുഴക്കുന്ന് പഞ്ചായത്ത് സാധാരണഗതിയിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഉറപ്പായിട്ടും അതിനുള്ള നല്ല ശ്രമം, കൂട്ടായ്മകളൊക്കെ സൃഷ്ടിച്ച് എല്ലാ വാർഡുകളിലും ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്താനുള്ള കമ്മിറ്റികൾ ഇന്നലെ തന്നെ നിലയിൽ വന്നിട്ടുണ്ട്. അവരാ പ്രവർത്തനങ്ങൾ സജീവമാണ്. ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്ത് സ്റ്റാഫും പഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ. അതുകൊണ്ട് സാധാരണ രീതിയിലോട്ട് നമുക്ക് എത്ര വേഗം വരാൻ പറ്റും എന്നാണ് നമ്മൾ കരുതുന്നത്. നന്ദി ശ്രീ ബാബു ജോസഫ്. മുഴക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ജോസഫാണ് ഇപ്പോൾ നമ്മോടൊപ്പം പ്രതികരിച്ചത്. മുഴക്കുന്നിൽ 5 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മറ്റ് നിരവധി വീടുകൾക്ക് ഭാഗികമായും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ വീടുകളൊക്കെ അറ്റകുറ്റപ്പണി നടത്താനുള്ള ശ്രമം ഇപ്പോൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെയുള്ള ക്യാമ്പുകളെല്ലാം തന്നെ പിരിച്ചുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരെയും വീടുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും മുഴക്കുന്ന് പഞ്ചായത്തും സാധാരണ നിലയിലേക്ക് അടുത്ത ദിവസം തന്നെ ആകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കേരളം ഒരു അതിജീവനത്തിൻ്റെ പാതയിലാണ്. കഴിഞ്ഞ ദിവസങ്ങൾ വരെ വലിയ തോതിലുള്ള വെള്ളക്കെട്ടിനെ തുടർന്ന് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും നിരവധി വീടുകൾ വെള്ളം കയറിയതിനെ തുടർന്ന് 10,000-ന് പേർക്ക് വിവിധയിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടിയും വന്നിരുന്നു. എന്നാൽ അതിനൊരു പരിഹാരമായിരിക്കുന്നു. ഇപ്പോൾ വെള്ളം പൂർണ്ണമായും ഇറങ്ങുകയും ചെളി നീക്കം ചെയ്തുകൊണ്ട് വീടുകളിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു അവസ്ഥയും ഇപ്പോൾ സംജാതമായിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ.പി. ബാലകൃഷ്ണൻ ചേരുന്നു. ശ്രീ ഇ.പി. ബാലകൃഷ്ണൻ, ഈ കൈതപ്രം കണ്ടോന്താർ മേഖലയിൽ വലിയ തോതിൽ വെള്ളം കയറിയിരുന്നു. ഇവിടെ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ മേഖല സാധാരണ നിലയിലേക്ക് എത്തിയോ? ഇപ്പോഴും വെള്ളം കുറെ ഉണ്ട്. കൈതപ്രം ക്യാമ്പ് ഇപ്പോഴും തുടരുകയാണ്. ഊരുകളിലൊക്കെ ചളിയും മാലിന്യങ്ങളും ഒഴിഞ്ഞു കൂടിയ അവസ്ഥയാണ്. നൂറുകണക്കിന് വളണ്ടിയർമാര് ഇപ്പോ സേവന പ്രവർത്തനങ്ങൾ നടത്തുക. പഞ്ചായത്ത് ഭരണകൂടവും അതുപോലെ കൃഷി സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നു നൂറുകണക്കിന് വളണ്ടിയർമാരാണ് സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. പഞ്ചായത്തിന് വലിയ നഷ്ടമാണ്
ഏമാരി വിതച്ചത്. എല്ലാം ഏരിയം പറമ്പൂര് മൂടേങ്ങ പാലപ്പുഴ കയ്യിലപ്പുറം പന്തനാട് പുൽച്ചേരി ചന്തപ്പുര കടന്നപ്പുഴ സ്റ്റോപ്പ് ഈ ഭാഗങ്ങളിൽ ഏരിയം വണ്ണാത്തിപ്പുഴ പുഴയും അതിന്റെ ഈ വർഷങ്ങളിലുള്ള കുടുംബങ്ങളൊക്കെയാണ് വലിയ തോതിലെ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തെ അടക്കം പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ട അവസ്ഥയായിരുന്നു. മൂന്ന് ദിവസം ക്യാമ്പ് തമ്മിൽ പരസ്പരം ബന്ധപ്പെടാൻ തന്നെ 10-15 കിലോമീറ്റർ ശാസ്ത്രത്തിൽ ഇരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 400-500 കുടുംബങ്ങൾ 200 പേർക്ക് ഈ പ്രളയത്തിന്റെ ഭാഗമായിട്ട് വലിയ തോതിൽ വിഷം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ വീണ്ടും പ്രശ്നഗതിയിൽ വീടുകളൊക്കെ അനുവിമുഖമാക്കി ഇവരെ വീടുകളിലേക്ക് എന്നുള്ളതാണ്. ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് എപ്പോൾ ഏത് ദിവസം കൊണ്ട് ഈ വീടുകളിലേക്ക് മാറാൻ സാധിക്കുമെന്നാണ് പഞ്ചായത്ത് ഒരു കണക്കൂട്ടുന്നത്? നാളെയോടുകൂടി അതിനാവശ്യമായ മറ്റൊരു പ്രശ്നങ്ങൾ ഇപ്പോ നമ്മുടെ വീൻകുഴി അണക്കെട്ട് ആ അണക്കെട്ടിന്റെ ലാബുകൾ ഒഴിച്ചുപോയി അതിന്റെ പിന്തുണകൾക്ക് അടക്കം വലിയ കേട് സംഭവിച്ചിട്ടുണ്ട്. അതൊരു വലിയ ദൂഷ്യത്തായി നിൽക്കുകയാണ്. അപ്പൊ ഇന്ന് രാവിലെ തന്നെ പഞ്ചായത്തിൽ അടിയന്തര മീറ്റിംഗ് കൂടി MLA ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതുപോലെ മൈനർ ഇറിഗേഷന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആരോഗ്യവകുപ്പിന്റെ അതുപോലെ KSEB അതോറിറ്റിയുടെ നമ്മുടെ പഞ്ചായത്ത് LSTD എഞ്ചിനീയറിംഗ് വിങ് എല്ലാവരും ചേർന്നുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത് പ്രത്യേകപ്പെട്ട സന്നദ്ധ സംഘടന നാട്ടുകാരുടെ യോഗം ചേർന്ന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ മേഖലയിൽ എത്രത്തോളം വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്? വലിയ തോതിൽ വെള്ളക്കെട്ട് നിന്നൊരു ഇപ്പോഴും 12 വീടുകൾക്ക് നാശനഷ്ടം ഇപ്പൊ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായി നശിച്ച വീടുകളുണ്ട്. ഇപ്പോൾ സംസാരിക്കുന്നത് പൂർണ്ണമായും നശിച്ച 2 വീടുകളുടെ സൈറ്റിൽ നിന്നാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും അവർക്ക് അവർ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പൂർണ്ണമായും തകർന്നതുണ്ട്, അടിത്തറ തകർന്നതുണ്ട്, ഭിത്തിയടക്കം തകർന്നു പോയതുണ്ട്, പൂർണ്ണമായും നാമാവശേഷമായ വീടുകളുമുണ്ട്. കട്ടുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ വീടാണ് പൂർണ്ണമായും നാമാവശേഷമായ ഒരവസ്ഥ. നന്ദി ശ്രീ പി ബാലകൃഷ്ണൻ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി ബാലകൃഷ്ണനാണ് ഇപ്പോൾ നമ്മോടൊപ്പം പ്രതികരിച്ചത്. ഈ മേഖലയിലും ഇപ്പോഴും ക്യാമ്പ് തുടരുകയാണ്. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വീടുകൾ അറ്റകുറ്റപ്പണി നടത്തിക്കൊണ്ട് ഇവരെ വീടുകളിലേക്ക് തിരിച്ച് കൊണ്ടുവരാനുള്ള ശ്രമവും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ഇപ്പോഴും ക്യാമ്പുകൾ സുഗമമായ രീതിയിൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ വെള്ളമിറങ്ങിയ വീടുകളിൽ ചെളി കെട്ടിക്കിടക്കുകയാണ്. ഈ ചെളി കെട്ടിക്കിടക്കുന്ന വീടുകളിൽ നിന്നും ചെളി നീക്കം ചെയ്യാനുള്ള സന്നദ്ധ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും നേതൃത്വത്തിലുള്ള ഒറ്റക്കെട്ടായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചെളികൾ നീക്കം ചെയ്യുകയും അവർക്ക് അവശ്യ വസ്തുക്കൾ നൽകുകയും ചെയ്തുകൊണ്ട് ഇവരെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമം തന്നെയാണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്താകമാനം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒറ്റക്കെട്ടായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാ രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ എല്ലാവരും ഈയൊരു പ്രളയത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇതിനെ പുനരുദ്ധരിച്ചുകൊണ്ട് ഇതിൽ നിന്നും ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുകയാണ്. പ്രധാന വാർത്തകൾ. കാലവർഷക്കെടുതിയിൽ മരണം 79. ക്യാമ്പുകളിൽ നിന്ന് മടങ്ങാനൊരുങ്ങി കുടുംബങ്ങൾ. ഗതാഗത തടസ്സം നീങ്ങി. ഷൊർണൂർ കോഴിക്കോട് റൂട്ടിൽ ഉടൻ ട്രെയിൻ ഗതാഗതം പുനരാരംഭിക്കും. റൂട്ട് സുരക്ഷിതമെന്ന് ദക്ഷിണ റെയിൽവേ. സംസ്ഥാനത്ത് കഴിഞ്ഞ 5 ദിവസത്തിനിടെ ലഭിച്ചത് റെക്കോർഡ് മഴ. കാലവർഷത്തിൽ കിട്ടേണ്ട മഴയുടെ 4-ൽ നിന്നും ലഭിച്ചത് ഈ ദിവസങ്ങളിൽ. കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് വിരൽ ചൂണ്ടി വിദഗ്ധർ.
ഇന്ന് ബലിപെരുന്നാൾ. ആഘോഷങ്ങളിൽ നിന്നൊഴിഞ്ഞ് പ്രാർത്ഥനയിലും സന്നദ്ധ പ്രവർത്തനങ്ങളിലും ഒഴുകി വിശ്വാസികൾ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.